എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ നമ്മളിൽ പലർക്കും ക്ഷേത്രകലകൾ അന്യമാണ്. കാരണം നിങ്ങൾ ഇത്ര നേരം നിന്ന് കണ്ട് കേട്ട് ചാടിയ പാട്ടുകളിൽ നിന്നും വിഭിന്നമാണ് കൂത്തിൻ്റെ അവതരണം. ഒരു പക്ഷേ പലരും പുസ്തകങ്ങളിൽ മറ്റും വായിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്കൂൾ യുവജനോത്സവങ്ങളിലും മറ്റും കണ്ടിട്ടുണ്ടായിരിക്കും, ക്ഷേത്ര ഉത്സവങ്ങളിൽ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നിരുന്നാലും കൂത്തിനെ പറ്റി രണ്ട് വാക്ക് പറയട്ടെ. ചാക്യാർ കൂത്ത് എന്നുള്ളത് പുരാണ കഥകളാണ് ചാക്യാർ കൂത്തായി അവതരിപ്പിക്കുന്നത്. മഹാഭാരതം, രാമായണം തുടങ്ങിയ പുരാണ ഭാഗങ്ങളാണ് ചാക്യാർ കൂത്തിൽ കൂത്തായി, കൂത്ത് പറയാനായി ഉപയോഗിക്കുന്നത്. നാലു വരി മാത്രമുള്ള ഒരു സംസ്കൃത ശ്ലോകം ചൊല്ലി ആ ശ്ലോകത്തിൻ്റെ അർത്ഥം വളരെ വിശദമായി വിപുലീകരിച്ച് സാമൂഹികമായ വിഷയങ്ങളിലൂടെ കടന്നു ചെല്ലുന്ന മലയാളത്തിൽ മാത്രം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞെങ്കിൽ എല്ലാവരെ കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. സാമൂഹികമായി മാത്രം നമ്മൾ ഇന്ന് നടക്കുന്ന നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ കൂടി ഈ കഥയിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് മലയാളത്തിൽ മാത്രം വ്യാഖ്യാനം ചെയ്യുന്ന, മലയാളത്തിൽ മാത്രം പറയുന്ന ഏറ്റവും പഴക്കം ചെന്ന ഒരു ക്ഷേത്രകലയാണ് ചാക്യാർ കൂത്ത്. നേരത്തെ പറഞ്ഞ പോലെ പുരാണ കഥകളാണ് കൂത്ത് പറയാൻ ഉപയോഗിക്കുന്നത്. കൂത്ത് പറയുന്ന സമയത്ത് ഈ കൂത്തിലെ കഥയിലെ കഥാപാത്രങ്ങളായി കണ്ടുകൊണ്ട് പ്രേക്ഷകർ തന്നെയാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ. കൂത്ത് അവതരിപ്പിക്കുമ്പോൾ കൂത്ത് പറയുന്ന ചാക്യാര് കഥാപാത്രങ്ങളോട് എന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ചൂണ്ടിപ്പറയുകയോ കഥാപാത്രങ്ങളായി കണ്ടുകൊണ്ട് പറയുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് ഒരിക്കലും വ്യക്തിപരമായി നിങ്ങളെ പറയുന്നതല്ല. അത് കൂത്തിൻ്റെ അവതരണ ശൈലി മാത്രമാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കുക. കൂത്ത് തുടങ്ങുന്ന സമയത്ത് ആരും ബഹളം വയ്ക്കരുത്. അതേപോലെ കൂത്ത് പറഞ്ഞ് കൂത്ത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചൂണ്ടിപ്പറയുകയോ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തിരിച്ച് ചാക്യാരോട് പറയണം അല്ലെങ്കിൽ മറുപടി പറയണം എന്നൊക്കെ തോന്നാം. പക്ഷേ അതൊരിക്കലും ഈ കലയിൽ അനുവദിക്കാൻ പറ്റാത്ത ഒന്നാണ്. പ്രേക്ഷകരായിരിക്കുന്ന നിങ്ങൾക്ക് കേൾക്കുക എന്നൊരു ചുമതല മാത്രമേ ഉള്ളൂ, ചാക്യാർക്ക് പറയുക എന്നുള്ളൊരു ചുമതല. ഇങ്ങനെയാണ് ഈ കല സംവദിക്കുന്നത്. കാരണം ക്ഷേത്രത്തിനകത്ത് നിന്നുകൊണ്ട് മാത്രം അനുഷ്ഠാനപരമായി ക്ഷേത്രത്തിനകത്ത് മാത്രം നിന്നിരുന്ന ഒരു കല വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് നമ്മുടെ ഇടയിലേക്ക് വന്നത്. അത് നമ്മളിലേക്ക് എത്തുന്നത് ഇത്തരം അവതരണങ്ങളിലൂടെയാണ്. അതിന് ഈ ഫെസ്റ്റിൻ്റെ സംഘാടകരോട് പ്രത്യേകം ഞങ്ങൾ നന്ദി അറിയിക്കട്ടെ. ഏറ്റവും നല്ല ഉദ്യമം. കാരണം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്തെന്ന് വെച്ചാൽ ചെറുപ്പക്കാരാണ് ഈ ഫെസ്റ്റിന് വേണ്ടി മുൻകൈ എടുത്തുകൊണ്ട് ഇതിനെ നടത്തിക്കൊണ്ടു പോകുന്നത്. അതിന് അവരെ പ്രത്യേകം പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കട്ടെ. ചാക്യാർ കൂത്ത് അവതരിപ്പിക്കുന്നത് നേപഥ്യ രാഹുൽ ചാക്യാർ. ശ്രീമതി അല്ല, ശ്രീമാനാണ്. മിഴാവ്, നമ്മള് ഈ വാദ്യം എന്നുള്ളത് മിഴാവ് എന്നാണ് ഈ വാദ്യത്തിന്റെ പേര്. മിഴാവ് ഏകദേശം വർഷം കൊണ്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല. മിഴാവിന്റെ പഴക്കം ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ വാദ്യമാണ് മിഴാവ്. മിഴാവ് വായിക്കുന്നത് അതും ശ്രീമതി അല്ല, ഞാൻ ശ്രീമതി അല്ല, ശ്രീമാനാണ്. കലാമണ്ഡലം മണികണ്ഠൻ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ അരങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വേദിക്ക് ഏറ്റവും അടുത്തേക്ക് ഇരുന്ന് ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന രീതിയിൽ നിന്ന് കുറച്ചും കൂടി മുമ്പോട്ട് കയറിയിരുന്നാൽ
താഴത്ത് ഇരുന്നാലും വിരോധമില്ല, കുറച്ചും കൂടി കയറി ഇരുന്നാൽ നന്നായിരുന്നു. പുരുഷന്മാരായിട്ടുള്ള ആളുകൾ കുറച്ചും കൂടെ ചാക്യാർകൂത്ത് ആരംഭിക്കുന്നു. ഒരിക്കൽ കൂടി ഇതിന്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. Thank you.
വണ്ണമെല്ലാം ഇരിക്കുന്ന വാസുദേവൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. ആര് വാസുദേവനോ? എന്തിനാകുന്നത് തളവരെ സംശയിക്കുന്നത്? വസുദേവപുത്രനായി സത്യഭാമാവല്ലഭനായി ഭക്തവത്സലനായിരിക്കുന്ന യാതൊരു ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനെ തന്നെയാകുന്നതേ ഇവിടെ ഭവാന്മാരുടെ രക്ഷയ്ക്കായി കൊണ്ട് കൽപ്പിച്ചത്. ആയതുകൊള്ളാം, നല്ല ശിക്ഷ ഒരുപോലെ ബോധിച്ചു. ഇത്ര രക്ഷാസാമർഥ്യം ഉണ്ടായിട്ട് തന്തിരുവടിയെ പോലെ മറ്റാരും തന്നെ ഇല്ല എങ്കിലും വണ്ണമെല്ലാം ഇരിക്കുന്ന ശ്രീകൃഷ്ണൻ എന്നല്ലോ ഇവിടെ പറഞ്ഞത്. ആയത് ഹേതുവായിട്ട് അവസ്ഥാഭേദവും കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ വാസനയ്ക്ക് ശക്തിയേറാ. ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണന്റെ പരമഭക്തന്മാരായിരിക്കുന്ന പാണ്ഡവന്മാർ യദുഭവന ദഹനാനന്തരം വിദുരരാൽ നയിക്കപ്പെട്ട മാർഗത്തിങ്കലൂടെ ബ്രാഹ്മണ വേഷപ്രച്ഛന്നന്മാരായിട്ട് സഞ്ചരിച്ച് ഏകചക്രാഗ്രാമത്തെ പ്രാപിച്ച് അധിവസിക്കുന്ന കാലത്തിങ്കൽ ഒരു ദിവസം രാത്രി സമയത്തിങ്കൽ ആഗതന്മാരായിരിക്കുന്ന ബ്രാഹ്മണരിൽ നിന്ന് പാഞ്ചാലി സ്വയംവര വൃത്താന്തത്തെ അറിഞ്ഞ് സ്വയംവരോത്സവ കുതികികളായിട്ട് ബ്രാഹ്മണരോടുകൂടി പുറപ്പെട്ട് പാഞ്ചാല രാജധാനിയെ പ്രാപിച്ച് അധിവസിക്കുന്ന സമയത്തിങ്കൽ പാഞ്ചാല രാജധാനിയുടെ അവസ്ഥ ആകട്ടെ. ഗംഭീര കുംഭീശ്വര പ്രധ്വാന ക്വചിദുത്സവോദയ മഹാഘോഷ കഥം കഥ്യതേ. ഉത്സവോദയ മഹാഘോഷം എങ്ങനെ കഥിക്കപ്പെടുന്നു? ഉത്സവോദയ മഹാഘോഷം എന്ന് പറഞ്ഞാൽ ഉത്സവോദയത്തിങ്കലെ മഹാഘോഷം. ഉത്സവോദയം ഉണ്ടല്ലോ, ഉത്സവത്തിന്റെ ഉദയം, ആരംഭം. ഇവിടെ ഉത്സവം തുടങ്ങിയിട്ടേ ഉള്ളൂ, അധികമൊന്നും ആയിട്ടില്ല. കാണുമ്പോ മനസ്സിലാവണ്ടേ ഇല്ലാന്നായി വരാനുണ്ട് ഇവിടെ. ഇവിടെ വന്നപ്പോ തൊട്ട് അനുഭവിക്കണതാണത്. വാറാത്തതിന്റെ പല വൈഷമ്യങ്ങളും കാണുന്നത് ഉത്സവം തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങിയേക്കണേന്റെ വൈഷമ്യത്. ഇപ്പൊ തുടങ്ങിയപ്പോഴേക്കും മഹാഘോഷ മഹാഘോഷായിട്ട് നിർണയിക്കൂ. എത്ര അനവധി ആളാ വന്ന് കൂടിയേക്കണേന്ന് നോക്കിയ കണ്ടില്ലേ? ആളിൽ ഇരിക്കാൻ പോലും വയ്യ. അങ്ങോട്ട് ഓടി ചാടി ചാടി നടക്കുക ആളില്. അതിന് വേണ്ടിട്ട് ഉത്സവമാണ്. ഉത്സവമായി കഴിഞ്ഞാൽ എല്ലാവരും വെറുതെ വിടാണ്ടിരിക്കുക. ഇതെല്ലാം ഉണ്ടാവുക. പല കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടാവും, പലത് കാണാനുണ്ടാവും, പലത് കേൾക്കാനുണ്ടാവും, പലതും ഉണ്ടാവും. ഓ, ഇവിടെ കേവായിട്ട് ഒരു ഉത്സവം അങ്ങനെ തുടങ്ങിയേക്കിടും, തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ദാ ഇങ്ങനെ ആളൊക്കെ വന്ന് ബലാന്റെ ബഹളായിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഈ കണക്കിന് ഈ ഉത്സവം അങ്ങനെ ക്രമത്തില് ഓരോ ദിവസം ചെന്ന് ഇതിന്റെ പാരമ്യതയിലേക്ക് അവസാനത്തിലേക്ക് എത്തിയ അപ്പോഴേക്കും എന്താവും ഇവിടുത്തെ ആഘോഷം? ഇപ്പൊ തന്നെ എത്ര ആളുള്ളതെന്ന് കണക്കില്ല. ഇപ്പൊ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കൂടിയിട്ടാ നിലത്തേക്ക് വീഴില്ല. അത്ര ആളുള്ള ഇപ്പൊ തന്നെ ഇത്രയാണ് ആളുള്ളത്. ഇപ്പൊ ഏതുത്സവം
ഉത്സവാ. ഏതെങ്കിലും ഒരു ഉത്സവത്തിനെ കുറിച്ചല്ല ഈ പറയണത്. പിന്നെ പാഞ്ചാല രാജപുത്രിയായിരിക്കുന്ന രാജിയുടെ സ്വയംവരോത്സവം. പാഞ്ചാല മഹാരാജാവ് തന്റെ പുത്രി പാഞ്ചാലിയുടെ വിവാഹം ഒരു സ്വയംവരായിട്ട്, സ്വയംവരം ഒരു ഉത്സവമായിട്ട് ആഘോഷിക്കണം നിശ്ചയിച്ചിട്ടാണ് തുടങ്ങിയത്. ഇത് ഇന്ന് തുടങ്ങിയ കാര്യമല്ല. ഈ സ്വയംവരം മറ്റും ഉത്സവാക്കല്, വിവാഹോത്സവാക്കല് പണ്ടേ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് കൂടുതലാ അത്. സ്വയംവരം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ആളുകൾ കാട്ടിക്കൂട്ടരെന്ന് കണക്കില്ല. അത് കയ്യിൽ ധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെലവാക്കാൻ ഇത്രയും നല്ലൊരു കാര്യം വേറെ ഇല്ല. അത് സ്വയംവരം ഉത്സവാക്കാൻ അതേവരെ ഒരു കാര്യത്തിന് ചെലവാക്കില്ല കേട്ടോ. അങ്ങനെ പിശുക്കി പിശുക്കി വെക്കും കയ്യിൽ ഒരു കാര്യത്തിന് ചെലവാക്കാണ്ട്. ഇതെന്തിനായി വെക്കണതെന്നല്ലേ, സ്വയംവരം എടുത്തുകൊണ്ട് ചെലവാക്കാനായിട്ട്. എന്നിട്ട് അതേവരെ ചെലവാക്കില്ല. ഇപ്പൊ കയ്യിൽ ഇല്ലെങ്കിലും വേണ്ടില്ല, കിട്ടറോടൊന്നൊക്കെ കടമൊക്കെ മേടിക്കും. അതിനാണ് അതാ ഇതെങ്ങടായി പോണത്, തന്നോടാ ചോദിച്ചത് എങ്ങടായി പോണത് എന്ന് പറഞ്ഞ് ആളിലൊക്കെ പരിചയം പോലും ഉണ്ടാവില്ല. അവരേതൊക്കെ കടം മേടിക്കും. കടം മേടിച്ച എന്തിനേ കടം മേടിക്കണമെന്നല്ലേ, തന്റെ പുത്രിയുടെ വിവാഹം ഒരു ഉത്സവമായിട്ട് എല്ലാവരെയും കാണിക്കാൻ പാകത്തിൽ. അതാണിപ്പോഴേ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം നടത്താനൊന്നുമല്ല, കാണിക്കാനുള്ളതാ. എല്ലാവരെയും കാണിക്കാൻ, എന്റെ കേമത്തം കാണിക്കാനുള്ളതാ വിവാഹം എന്നാ വെച്ചേക്കണത്. അപ്പോ ഇതുകൊണ്ടുള്ള വൈഷമ്യം എന്താണല്ലേ, ഈ പറ്റോടത്തൊക്കെ കടം മേടിച്ച് കേമായിട്ട് ഉത്സവമൊക്കെ വിവാഹ ഉത്സവമായിട്ടൊക്കെ നടത്തും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേപ്പോട്ട് നോക്കിയിരിക്കണതാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടേ. അങ്ങനെയാണ് ഇഷ്ടം അധികം. പക്ഷേ അത് ഇപ്പോഴും ഇന്നിപ്പോ മാറ്റം വന്നു തുടങ്ങിട്ടോ. ഇന്നിപ്പോ വിവാഹം മറ്റും ലളിതമായിട്ട് നടത്താനൊക്കെ ഇതാ അങ്ങനെ ഒരു കാലമായിരുന്നു. ഇപ്പോഴേ വിവാഹം നടത്താനായിട്ടേ വേണമെങ്കിൽ വരനും മധു മാത്രം മതി എന്നാ പറയും, വേറെ ആരും വേണ്ട. വിവാഹം കഴിച്ചിട്ടാണ് പൊക്കോട്ടെ എന്നാ പറഞ്ഞത് കുറച്ചു കാലം മുമ്പ് വരെ. ഇപ്പൊ ഇപ്പൊ പിന്നെ ആളുകൾ കൂടാറൊക്കെ ആയിട്ടുണ്ട്. അതിന്റെയാണ് ഈ കാണുന്നതൊക്കെ. ഇപ്പൊ കൂടി കൂടിച്ചോ ആളുകൾ കൂടണ്ടപ്പോ കുറച്ച് കാലമായിട്ട് കൂടലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ പാഞ്ചാല മഹാരാജാവ്, മഹാരാജാവൻ അദ്ദേഹത്തിന് ധനത്തിന് എന്തെങ്കിലും വൈഷമ്യമുണ്ടോ? ധനികനായിട്ടുള്ള ആളാ അദ്ദേഹം. കേമായിട്ട് തന്റെ പുത്രിയുടെ വിവാഹം ഒരു ഉത്സവമായിട്ട് നടത്താനായിട്ട് തീരുമാനിച്ചു എന്ന് മാത്രമല്ല, ആ വിവാഹം ഒരു വീരപരീക്ഷയായിട്ട് നടത്താം എന്നാണ് വെച്ചതേ. പാഞ്ചാല മഹാരാജാവ് തന്റെ പുത്രിയുടെ വിവാഹം ഒരു പരീക്ഷയായിട്ട് നടത്താൻ തീരുമാനിച്ചു എന്ന്. എന്താ നീ ഇപ്പൊ പറഞ്ഞത്? എന്താ നീ ഇപ്പൊ പറയണ്ടായെന്ന് ഞാൻ നിന്നോടായി ചോദിക്കണേ. ഞാൻ അവനോട് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുക. ഞാൻ നിന്നോട് തന്നെയായി ചോദിച്ചത്. ഇരിക്കണ ആളുടെ മുഖത്തേക്ക് ഒന്നും നോക്കൂ. ഞാൻ പിയളോടാണ് ചോദിക്കണേന്നൊരു ഭാവം അയാളുടെ മുഖത്തുണ്ടോ നോക്കുക. വേറെ പല ഭാവങ്ങളും മുഖത്ത് മിഞ്ഞു പറയുന്നുണ്ട്. ഇയാളോടാണ് ചോദിക്കണേന്നൊരു ഭാവം അയാളുടെ മുഖത്തുണ്ടോ നോക്കൂ. വേറെ ആരോടോ ചോദിക്കാനുള്ള ഭാവത്തിൽ രണ്ട് കാലുമേ കൈയും വെച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ? ചിരിക്കാനല്ല പറഞ്ഞത്, താൻ പറഞ്ഞതേ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടായി ചോദിക്കണത്. എന്താ വേറെ ഒന്നുമല്ല, ഇതിപ്പോ ഇവിടെ പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലാവുന്നു ചോദിച്ചാൽ എനിക്ക് വലിയ നിശ്ചയമൊന്നുമില്ല. എങ്ങനെ ഒന്ന് കണ്ടിട്ടുള്ള ആള് തന്നെ കുറവായിരിക്കും. ഇപ്പൊ ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്നതാ, തുടങ്ങിയപ്പോ ഒന്ന് നിക്കണതാ. എന്ത് മനസ്സിലായിട്ടാന്ന് മാത്രം അറിയില്ല, ഇതിങ്ങനെ പിടിച്ചോണ്ട് നിക്കാറിയ. അവിടെ വേറെ ഗുണം ഉണ്ടായിട്ടൊന്നുമല്ല, എന്ത് മനസ്സിലായിട്ടാണ് ശരി. എന്നാലും വേണ്ടി ഞാൻ ചാടി മുമ്പിൽ തന്നെ ഒന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷേ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇപ്പൊ പറയാണ്ട പോവാ നിർത്തിയില്ല, അതുകൊണ്ട് പറയണമെന്ന് വിചാരിച്ചാ മതി. അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് നീ എന്തോ പറയുന്നത് കിട്ടും. ഞാൻ അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താ പറഞ്ഞ എന്താ ഒന്ന് പറയടോ. ഞാൻ വേറൊന്നും അല്ല പറഞ്ഞത്, പാഞ്ചാല മഹാരാജാവ് തന്റെ പുത്രി പാഞ്ചാലിയുടെ വിവാഹം ഒരു പരീക്ഷയായിട്ട് നടത്താൻ തീരുമാനിച്ചു, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് പരീക്ഷ ഇല്ലാണ്ട് ഒന്ന് ബാക്കി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വിവാഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഒരു വിധം എല്ലാത്തിനും കേൾക്കാൻ പരീക്ഷ, അതിന് പരീക്ഷ, ഇതിന് പരീക്ഷ, എല്ലാത്തിനും പരീക്ഷ. എന്തിനാ ഈ പരീക്ഷ നടത്തണതെന്ന്, അത് പരീക്ഷയ്ക്ക് പോണവർക്കും അറിയില്ല, പരീക്ഷ നടത്തുന്നവർക്കും അറിയില്ല. എന്നാലും പറ്റില്ല, പരീക്ഷ എല്ലാത്തിനും കേൾക്കാം, അതിനും ഇതിനൊക്കെ പരീക്ഷ. വിവാഹത്തിന് പരീക്ഷ ഉണ്ടെന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആളിന് ധാരാളം കൂടുമ്പോ
വിവാഹം കഴിഞ്ഞ ആളാണെന്ന് തോന്നുന്നുണ്ട്. എത്ര കഴിഞ്ഞു എന്ന് മാത്രമേ സംശയമുള്ളൂ, കയ്യിൽ ഇരിപ്പ് വെച്ചിട്ടെ. അതുകൊണ്ട് ചോദിക്കുക കേട്ടോ, എങ്ങനെയാ തന്റെ വിവാഹം ഉണ്ടായി? തന്റെ വിവാഹേ അത് പറഞ്ഞപ്പോഴേക്കും നാണവും പുഞ്ചിരിയൊക്കെ എങ്ങനെയാ ഉണ്ടായെന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞ പോലെ ആളൊക്കെ വിളിച്ചു കൂട്ടി ഒരു പരീക്ഷ ഒക്കെ നടത്തി, ആ പരീക്ഷയിൽ ജയിച്ച അങ്ങനെയാണോ ഭാര്യയെ സമ്പാദിക്കേണ്ടായി? എങ്ങനെയാ ആരെങ്കിലും ചോദിക്കണോട്ടുണ്ടോ വിവാഹത്തിന് പരീക്ഷ നടത്തിയെന്ന്? എന്നാൽ വിവാഹം കഴിഞ്ഞാൽ അത് ചിലർക്ക് പരീക്ഷയും പരീക്ഷയും ഒക്കെ ആയിട്ട് മാറാറുണ്ട് കേട്ടോ. അതനുഭവമുള്ള ആളുകൾ ഇവിടെ തന്നെ ഉണ്ടാവും. ആ വിവാഹം കഴിയോണ്ട് അവർ എന്ത് സമാധാനമായിട്ട് നടന്നിരുന്ന ആളാണെന്നറിയോ? നോക്കൂ, ആ വിവാഹം കഴിഞ്ഞോടുകൂടി അയ്യോ ഇങ്ങനെ ഒരു പരീക്ഷണം ആയിരുന്നു വിചാരിച്ചിട്ടാ. അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കിയ കാര്യം മനസ്സിലാവും, കൂടെ തന്നെ ഉണ്ട്. ഇത് വേണം എന്ന് വിചാരിച്ച് കൂടെ കൊണ്ട് നടക്കണതൊന്നും അല്ല, വേറെ നിർത്തിയൊന്നും ഇല്ല, പറ്റിപ്പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? അങ്ങനെയാണ്. അല്ലെങ്കിൽ ചോദിച്ചു നോക്കുക, ഈ ആഗ്രഹം ഉണ്ടായിട്ടാണോ കൂടെ സമാധാനമായിട്ട് വേറൊരു സ്ഥലത്ത് പോയി ഇരിക്കണം എന്നുണ്ട്, അപ്പൊ പിന്നാലെ പോയി. അപ്പൊ അങ്ങനെ വിവാഹം കഴിഞ്ഞതിന്റെ ശേഷം അതൊരു പരീക്ഷണമായിട്ട് തീരുക, അത് പതിവുണ്ടാവും. പക്ഷേ വിവാഹത്തിനായിട്ട് പരീക്ഷ നടത്തിയ ആളെ കണ്ടെത്തി എന്നുള്ളത് ഇതേവരെ എവിടെയും കേൾക്കേണ്ടായിട്ടില്ലാവോ? എന്നാൽ എന്താ ഈ പാഞ്ചാല മഹാരാജാവ് അങ്ങനെ ഒന്ന് ചെയ്യാനായിട്ട് കാരണം എന്താ? മറ്റൊന്നല്ല, ഇദ്ദേഹം അർജുനന് വിവാഹം ചെയ്ത് കൊടുക്കാനായിട്ട് തനിക്കൊരു പുത്രി വേണമെന്ന് മോഹിച്ച് അങ്ങനെ ഉണ്ടായതാണ് ഈ പാഞ്ചാലി. അർജുനന് കൊടുക്കാനായിട്ട് ആഗ്രഹിച്ച് മോഹിച്ച് ഉണ്ടായ പുത്രിയാണ് പാഞ്ചാലി എന്ന്. ഈശ്വരാ, ആദ്യമായിട്ട് കേൾക്കുക. ഇതൊക്കെ ഇവിടെയുള്ള ചില സമ്പ്രദായങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത്. പുത്രി ജനിക്കണേന് മുമ്പ് തന്നെ ഉറപ്പിച്ചു ഇന്ന ആൾക്കാ കൊടുക്കാനുള്ളത് എന്ന്. അത് ആരെങ്കിലും ചെയ്യണം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സാധാരണ എന്താ ചെയ്യുക? ഒരു പുത്രി ജനിച്ചു, അവൾക്ക് ബാല്യവും കൗമാരം ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു യൗവനം യുവതിയാവുക, ആ പ്രായമാകുമ്പോഴാണ് വിവാഹത്തിന് ആലോചിക്കുക. ഇതിപ്പോ സ്ത്രീകൾക്ക് വിവാഹപ്രായം ആയോന്നറിയാനായിട്ട് വലിയ വിഷമമൊന്നും ഇല്ലാവോ? ഇത് അവരുടെ ചില മാറ്റങ്ങളും അവരുടെ ചില സമ്പ്രദായങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വിവാഹപ്രായം ആയിക്കഴിഞ്ഞാൽ അവർക്ക് ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. നാലാൾ കൂടുന്ന ദിക്കിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ചില മന്ദസ്മിതവും അതുപോലെ തന്നെ ചില കടാക്ഷം, ഒരു കണ്ണടച്ചുള്ള ചില കടാക്ഷം ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ട അമ്പടി നിനക്ക് ഈ പ്രായമായില്ല, അവിടെ ഇരുന്ന് ചില ഗോഷ്ഠികൾ ഇപ്പൊ തന്നെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്, കണ്ട വേഗം മനസ്സിലാവും. അങ്ങനെ വന്നാൽ അച്ഛനമ്മമാര് വിവാഹത്തിന് ആലോചിക്കും. അതിലധികം അമ്മമാർക്കാണ് ഉത്സാഹം പുത്രിയുടെ വിവാഹം നടത്താനായിട്ട്. അങ്ങനെ വന്നാൽ ആ ഭാര്യമാര് അമ്മമാരാണ്, ഭാര്യമാര് ഭർത്താവിന്റെ ഭർത്താവിന്റെ അടുത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പോഴേ ഇങ്ങനെ വിളിക്കണത് കേട്ട് കഴിഞ്ഞാൽ ഒരാളെ വിളിക്കണ ചായ എന്തെങ്കിലും ഉണ്ടോ? അതിന് ഇല്ല. എന്തോ ഒരു സാധനത്തിന് അവിടെ കുടിച്ചിട്ടുണ്ട്, ആ സാധനത്തിന്റെ അടുക്ക അവിടെ തന്നത്. അപ്പോഴേ എന്തോ ഒരു സാധനത്തിനെ വിളിക്കാന്നാ തോന്നുന്നത്. ഈ ഭാര്യമാര് ഭർത്താക്കന്മാരെ വിളിക്കുന്ന ഒരു രീതി ശ്രദ്ധിച്ചിട്ടുണ്ടോ? അധികം ഇപ്പോഴും ഇങ്ങനെ വിളിക്കുള്ളൂ. ആ ഭർത്താവിന്റെ അടുത്ത് കഴിഞ്ഞാൽ ഡേ അപ്പോഴേ എന്നൊക്കെയാണ് അധികം വിളിക്കുക. അല്ലാണ്ട് ഏതെങ്കിലും ഒരു ഭാര്യ ഭർത്താവിന്റെ അടുക്ക ചെന്ന് ഭർത്താവേ എവിടെയെങ്കിലും വിളിക്കണം കേട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. എങ്ങനെയാണ് അധികം വിളിക്കുക? അത് വിളിച്ചാൽ ഭർത്താക്കന്മാർക്ക് വേഗം മനസ്സിലാവുട്ടോ, അതാണ് അതിന്റെ വിശേഷം. ഈ വിളിക്കണേന്റെ ആവശ്യം എന്താ? വിളി കേൾക്കണ ആൾക്ക് മനസ്സിലാവണം. അവിടെ ഇരുന്ന് അതെ വിളിച്ചാൽ എന്താ അപ്പൊ മറുപടി കേൾക്കാറുണ്ട്.
അവൾ തന്നെ അപ്പോഴേ വിളിച്ചാൽ എപ്പോഴാ നല്ല എന്താന്ന് തന്നെയാണ് ഭർത്താക്കന്മാര് വിളിക്കുക. അല്ലെങ്കിൽ ഒന്ന് പറയ, അവിടെ ഗൃഹത്തിൽ ഇരിക്കുമ്പോഴേ എന്താ ഭർത്താവിനെ എന്താ വിളിക്കാറെന്താ? ഇരിക്കാനല്ല പറഞ്ഞത്, അവിടെ ഭർത്താവിനോട് ഒരുമിച്ചിരിക്കുന്ന സമയത്ത് എന്താ വിളിക്കാറെന്താ? എല്ലാം പറയണതും ഇല്ല കേട്ടോ, എല്ലാം പറയാൻ പോയാൽ ചെയ്യുമ്പോത്തണ്ട് വരും, അത് വേണ്ട, സാമാന്യം പോലെ വിളിക്കണത് പറഞ്ഞാൽ മതി. അധികവും ഇങ്ങനെയാവും വിളിക്കുക. എന്നാൽ ഇന്നിപ്പോ കാലം മാറിയിട്ടോ, ഇത് ഇന്നത്തെ കഥ ഒന്നല്ല ഈ പറയണത്. ഇന്നിപ്പോ എങ്ങനെയാ, ഇന്നിപ്പോ ഭർത്താക്കന്മാരെ പേര് വിളിച്ചാൽ മഹായോഗ്യമായിട്ടുണ്ട്. ഒരുവിധം ഭാര്യമാരൊക്കെ പേര് വിളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടൊന്നും ആവില്ല, എന്നാലും വേണ്ടിയ നാലാളുടെ മുമ്പില് ഒന്ന് ചമയണല്ലോ, അതിന് വേണ്ടിട്ട് എന്റെ ഭർത്താവിനെ പേരാ വിളിക്കണത് കാണിക്കാൻ വേണ്ടിട്ടാ. ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോ പേരല്ലേ വിളിക്കണുള്ളൂ, പേരിന്റെ കൂടെ വേറൊന്നും ചേർത്ത് വിളിക്കണല്ലോ, അങ്ങനെ ഒരു സമാധാനം ഉണ്ടെന്ന് പറയാം. ഇതിപ്പോ ചിലയിടത്തൊക്കെ അവിടെ നിന്ന് പിന്നെയും കടന്നേക്കണു. എന്താ ചില ഭാര്യമാര് ഭർത്താവിന്റെ അടുത്തോടെ ചെന്ന് കഴിഞ്ഞാൽ വിളിക്കണ കേട്ടുകഴിഞ്ഞാൽ ഭർത്താക്കന്മാർ ഇങ്ങനെ കിട്ടുകിടന്ന് കാണാം പേടിച്ചിട്ട്, ഏ ടാ എന്നൊക്കെയാണ് ഇപ്പൊ ഭാര്യമാര് വിളിക്കണത്. അങ്ങനെയായി തുടങ്ങിയിട്ടുണ്ട്. സമത്വത്തിന്റെ ഒരു കാലമാണ് ഇപ്പോഴേ, എല്ലാം ഒരുപോലെ വേണമെന്ന് അറിയിപ്പോ ഒരുപോലെ ആവാണ്ടിരിക്കണ്ട, നിശ്ചയിച്ച് കേമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും വേണ്ടില്ല, അധികം ഭാര്യമാര് ഇപ്പോഴും ഒരുവിധം സങ്കേതങ്ങളിലൊക്കെ ദേ അപ്പോഴെന്നൊക്കെയാണ് വിളിക്കുക. തന്റെ പുത്രിക്ക് വിവാഹപ്രായമായാൽ ഭർത്താവിന്റെ അടുത്തവിടെ ചെല്ലും, ഭർത്താവിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും അതിങ്ങനെ മാന്തിക്കൊണ്ടിരുന്നാ മതി, അവിടെ അങ്ങോടായി ചോദിക്കണത്. ഞാൻ നോക്കൂ, നമ്മുടെ പുത്രിയല്ലേ അവള്, അവൾക്ക് ഏകദേശം വിവാഹത്തിന്റെ ഒക്കെ പ്രായമായിട്ടുണ്ട്. അവളവിടെ ആവശ്യമില്ലാത്ത ഇപ്പൊ തന്നെ ഗോഷ്ഠികളൊക്കെ ഞാനാണ് ഇവളുടെ ഗോഷ്ഠി മുഴുവൻ കാണുന്നത്. ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നാൽ ഇത് കാണലേ ഉണ്ടാവുള്ളൂ, അത് കാണലുണ്ടാവും. നോക്കൂ ഇപ്പൊ തന്നെ എന്തൊക്കെയാ കാണിക്കണേ, അവൾക്ക് തന്നെ അറിയില്ല. ഇവൾക്ക് സാമാന്യം പോലെ ഒരുത്തനെ കണ്ടുപിടിക്കണ്ടേ, ഇവൾക്കായിട്ടേ തലയാട്ടാനല്ല പറഞ്ഞേ. സാമാന്യം പോലെ നമ്മള് കണ്ടുപിടിച്ച് കൊടുത്തില്ലെങ്കിൽ അവള് തന്നെത്താൻ കണ്ടെത്താൻ പുറപ്പെടും. അങ്ങനെ പോയാൽ അവളെ കണ്ടെത്താൻ പിന്നാലെ പോകേണ്ടി വരും നമ്മള്. അങ്ങനെയുള്ള കാല ഇവൾക്ക് ഒരുത്തനെ കണ്ടെത്തണ്ടേന്ന് ഒരു കൂശലും ഉണ്ടോ നോക്കൂ. ആ ഇരുന്നിരുത്തിന്നൊരു മാറ്റാ, ഇവിടെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാ ചെയ്യണം. ഒരു കാര്യം കൂടെ അങ്ങ് ചെയ്തില്ലെങ്കിൽ എണ്ണിക്കോടന്ന എണ്ണിക്കാനുള്ളത്. ആ ഇനി ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ട, ഇവൾക്ക് വേണ്ടിട്ട് സാമാന്യ പോലെ ഒരുത്തനെ കണ്ടെത്താൻ പോകും. പിന്നെ ചിരിച്ചോണ്ട് നിൽക്കുക അവിടെ, ഇരിക്കണ്ട 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 പൊക്കോളൂ. വല്ലാണ്ട് നിർബന്ധമായി കഴിഞ്ഞാൽ ഭർത്താക്കന്മാർക്കും തോന്നുമ്പോ എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോ ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഏ പോയ അന്വേഷണ നിശ്ചയിച്ചാ പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് ഇറങ്ങിയാൽ നോക്കി തുടങ്ങി അയാളെ ഇവിടെ കാണാനില്ലല്ലോ. സ്വതി ഇവിടെ വന്നാൽ അയാളെ കാണാറുള്ളതാ. ഇപ്പൊ എങ്കിടാ പോയാവോ, കൊറേ എണ്ണങ്ങൾ വന്ന് കൂടിയിട്ടുണ്ട്. എനിക്ക് ഗുണമില്ലാത്തതാണ് അധികം വന്നേക്കണത്. പക്ഷെ അയാളെ കാണാണ്ട പോണ്ട വരുന്ന എനിക്ക് തോന്നണത്. തന്നെ അന്വേഷിച്ചാണ് ഞാൻ ഇത്രയും നേരം ഇവിടെ നടന്നത്. എന്നിട്ട് താനിപ്പൊ അവിടെ ആ മൂലയ്ക്ക് അവിടെ പോയി ഇരിക്കുക. തന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു എന്നറിയോ? ഏ അവിടെ ഇങ്ങനെ ഇരിക്കണ്ട, എന്റെ അടുത്തേക്ക് ഇവിടെ വന്നിരിക്ക. തന്നോടായി പറയണത്, എണ്ണിക്കാനോടുന്ന് എണ്ണിട്ടെ എന്റെ അടുക്ക വന്നിരിക്കുക. തന്നോട് മാത്രമായിട്ട് പ്രത്യേകമായിട്ട് ഒരു കാര്യം പറയാണ്ട് അതിനു വേണ്ടിയിട്ടായി വിളിക്കണത്. വായ പൊടിച്ചു നോക്കിയിരിക്കുക അവിടെ. എങ്കിട് പാടോ ഇങ്ങടോ, ആ ഇങ്ങോട്ട് വന്നോളൂ സംശയിക്കട്ടെ. ഇവിടെ ഇവിടെ മുമ്പിൽ എവിടെ വന്നിരിക്കുക, തന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടി. താൻ ഇങ്ങനെ പിന്നി പോയിരുന്ന എങ്ങനെയാ നേരി ആവണത്? തനിക്ക് അറിയാലോ എനിക്കൊരു പുത്രിയുണ്ട്. ഇപ്പൊ അവളെ കണ്ടാൽ വലിയ തിരക്കേടൊന്നുമില്ല, താനാവുമ്പോ കാണാണ്ടിരിക്കില്ലല്ലോ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ തന്നോട് തന്നെ പറഞ്ഞത്. അവളെ കണ്ടാൽ വലിയ തിരക്കേടൊന്നുമില്ല കേട്ടോ, എന്റെ പുത്രി എന്നെ തന്നെ കണ്ടാ മനസ്സിലായിക്കൂടെ. ഇപ്പൊ ഞാനിപ്പോ സുന്ദരനാണ്, എനിക്ക് എന്റെ സൗന്ദര്യം ഉണ്ടോന്നും ഞാൻ പറയില്ല. പക്ഷെ ആര് കണ്ടാലും ഇത് എന്ത് സാധനത്തൊരു രൂപമാണല്ലോ എന്നെ നോക്കൂ. ഇവിടെ ഒന്നും കാണാത്തൊരു തരത്തിലുള്ള രൂപം ഒരാളും എന്നെ നോക്കി പറയാറില്ല. അങ്ങനെയുള്ള എന്റെ പുത്രിയാ, അവൾക്ക് ഏകദേശം വിവാഹത്തിന്റെ ഒക്കെ പ്രായമായിട്ടുണ്ട്. ഇപ്പൊ അങ്ങേക്കാവുമ്പോ ഈ കാര്യങ്ങളിലൊക്കെ നല്ല സാമർഥ്യമാണല്ലോ, വിവാഹം നടത്താനും നടത്തി കൊടുക്കാനൊക്കെ നല്ല കഴിവുള്ള ആളാ. എന്റെ പുത്രിക്ക് ഒരുത്തനെ കണ്ടെത്തി തരുമോ, യോഗ്യനാവണ്ട? ഈ രണ്ടെണ്ണത്തിനെ പോലെ ആവരുത് ഞാൻ പറഞ്ഞേക്കാം. കണ്ടാൽ പുരുഷന്മാരാന്ന് തോന്നണം,
അതിന്റെ ഭാഗത്തുള്ള ആളുകളാണോ? സാമാന്യം പോലെ ആയിക്കോളാം എന്ന് പറഞ്ഞ് ആ ഏകദേശം പുത്രിക്ക് വിവാഹപ്രായം ആയിക്കഴിഞ്ഞാൽ അച്ഛനമ്മമാർ വിവാഹത്തിന് ആലോചിക്കുക. അതല്ലാതെ കണ്ട് ഏതെങ്കിലും ഒരാള് തനിക്കൊരു പുത്രി ജനിക്കണതിന് മുമ്പ് തന്നെ അങ്ങോട്ട് നോക്ക്, എന്റെ മുഖത്തേക്ക് തുറച്ചു പിടിക്കാനല്ല പറഞ്ഞ്, ഇങ്ങോട്ട് നോക്കൂ, ഇതാ കണ്ടില്ലേ സുന്ദരനായിട്ടുള്ള ഒരുത്തരം ഇരിക്കുന്നുണ്ടോ അവിടെ? അവന്റെ ആ മുടിയും അവന്റെ ആ വേഷവും സമ്പ്രദായം, ഇവന് വിവാഹം ചെയ്ത് കൊടുക്കാൻ എനിക്കൊരു പുത്രി ഏതായാലും വേണം എന്നാരെങ്കിലും വിചാരിക്കുക. ഇതൊക്കെ പിടിച്ച് കൊടുത്താളുള്ള കഥയൊന്നും ആലോചിച്ചു ഇവരാളും പതിവുണ്ടാവില്ല. ആ വിവാഹത്തിന് പുത്രിക്ക് വിവാഹപ്രായം ആയാലേ അതിനെ കുറിച്ച് ആള് വിചാരിക്കുള്ളൂ. എന്താ ഈ പാഞ്ചാല മഹാരാജാവ് തന്നെ അർജുനന് വിവാഹം ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു പുത്രി വേണം എന്ന് മോഹിച്ചത് എന്താ? അതാണെങ്കിൽ അത് മറ്റൊന്നുമല്ല, ഈ ദ്രോണാചാര്യര് പാഞ്ചാലനെ അപമാനിക്കാനായിട്ട് പുറപ്പെട്ടപ്പോ അപമാനത്തിന് രക്ഷിച്ചത് ഈ അർജുനനാ. അർജുനനാണ് മഹാരാജാവ് പാഞ്ചാലനെ ഒരിക്കൽ വലിയതായിട്ടുള്ള ഒരു അപമാനം ഉണ്ടായ സമയത്ത് അതീന്ന് രക്ഷിച്ചു കൊണ്ടുപോകേണ്ടായത് ഈ അർജുനനാ. അന്ന് ഈ പാഞ്ചാലന്റെ മനസ്സിൽ തോന്നിയതാണ് ഏതായാലും അർജുനന് കൊടുക്കാൻ ഹാതാ പാഞ്ചാലി, അർജുനന് കൊടുക്കാൻ തന്നെ വേണം എനിക്കൊരു പുത്രി എന്ന് നിശ്ചയിച്ച് പാഞ്ചാലി. അങ്ങനെയാണ് ഈ പാഞ്ചാലി ഉണ്ടായത്, അർജുനന് കൊടുക്കാനായിട്ട് ഉറപ്പിക്കാൻ കഴിഞ്ഞല്ലോ. താനല്ലേ ഇവിടെ കുറച്ച് മുമ്പേ പറഞ്ഞത് എന്താ അല്ല ഈ പാഞ്ചാലിയുടെ വിവാഹം എന്തോ പരീക്ഷയായിട്ടോ അങ്ങനെ എന്തൊക്കെയോ നടത്താൻ ഉദ്ദേശിച്ചു എന്ന്? അതെ, അർജുനന് കൊടുക്കാനുണ്ടായതാണെങ്കിൽ അർജുനന് പിടിച്ചു കൊടുത്താ പോരെ, ആവശ്യമില്ലാണ്ട് പരീക്ഷയൊക്കെ നടത്തണോ? അർജുനന് കൊടുക്കാൻ പറ്റിയിണ്ടാവില്ല, അർജുനൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ വരാലോ. ഈ പാഞ്ചാലി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായതാന്നാ പറഞ്ഞേ, യാഗം ചെയ്തോണ്ടിരുന്നപ്പോ അതിൽ നിന്ന് ഇങ്ങോട്ട് പൊങ്ങി വന്നു. ഏ, യാഗം ചെയ്യണത് കാണാൻ ഉണ്ടായിട്ടുണ്ടോ? യാഗം ഹോമം ചെയ്യണതൊക്കെ കാണുണ്ടായിട്ടുണ്ടോന്ന്? എന്ത് ഹോമം അല്ലേ, ഹോമം എന്ന് പറയുമ്പോ തുറിച്ച് പിടിച്ച് നോക്കിയത് എന്താ സാധനം ആദ്യമായിട്ടാ കേക്കണതേ. പറഞ്ഞിട്ട് കാര്യത്തില്ല, ഇതൊക്കെ പ്രഭാത സമയത്തെങ്കിലാണ് ചെയ്യാ, സൂര്യൻ ഉദിക്കണവരെ കണ്ടോന്ന് സംശയ ഈ പ്രായത്തിനിടയ്ക്ക്. പിന്നല്ലേ ഈ ഹോമം കാണാനായിട്ട് അഗ്നി വല്ലാണ്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ടാവും, ആ അഗ്നിന്നാണ് പാഞ്ചാലി ഉണ്ടായി വന്നത്. അപ്പൊ ആ പാഞ്ചാലിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക, തീന്നും പറ്റും പൊങ്ങി വരിക, വല്ലാണ്ട കറുത്തി ഇരുണ്ട് പൊങ്ങ രൂപമായിരിക്കും, അതിനെ കൊണ്ടാണ് അർജുന അവിടെ ഇരിക്കണ്ട, ഇങ്ങോട്ട് വരൂ, ഇവിടെ ഇങ്ങോട്ട് വരൂ, ഈ പാഞ്ചാലിയെ കൊണ്ടോക്കൂടെ, അർജുനൻ വേണമെന്ന് പറയോ? അയ്യോ എനിക്ക് വേണ്ട, വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാവും ആണെങ്കിൽ അങ്ങനെ പറയോ? അയ്യാ പാഞ്ചാലി എന്ന് പറഞ്ഞാൽ അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു കന്യകയൊന്നുമല്ല, ലോകത്തിങ്കല് ഇതുപോലെ സുന്ദരിയായിട്ട് ഒരുത്തി വേറെ ഇല്ല എന്ന് വേണം പറയാൻ. ലോക സുന്ദരിയാണ് പാഞ്ചാലി എന്ന് വേണം പറയാനായിട്ടേ. അപ്പൊ കുറ്റല്ല, അർജുനൻ വേണ്ടാന്ന് പറഞ്ഞേ കാര്യമുണ്ട്, പാഞ്ചാലി എങ്ങനെയുള്ളതാന്നാ പറഞ്ഞേ? ലോകസുന്ദരിയാണ്. ലോകസുന്ദരിമാരെ കാണുന്നുണ്ടായിട്ടുണ്ടോ? പറഞ്ഞപ്പോഴേക്കും പോണു, ലോകസുന്ദരി എന്ന് പറഞ്ഞപ്പോഴേക്കും ചാടി പോവുക. ഒരുവിധം കാണുന്നുണ്ടായിട്ടുണ്ടോ? ഏ, ഒരുവിധം സുന്ദരിമാരെയൊക്കെ കാണുന്ന ആളാ, ഇരിപ്പ് കാണുമ്പോ തന്നെ അറിയാം, അതുകൊണ്ടാണ് ചോദിക്കണത്. ലോകസുന്ദരിമാരെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക, പാദാദി കേശം കേശാദി പാദങ്ങളെ ആലോചിക്ക. ലോകസുന്ദരിമാരെങ്ങനെയാ വസ്ത്രം? നന്ന കുറച്ച് അത്രേ ഉണ്ടാവുള്ളൂ. സാമാന്യം പോലെ വസ്ത്രം ധരിക്കണ ലോകസുന്ദരിമാരെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല, സാമാന്യം പോലെ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് ലോകസുന്ദരിമാരെന്ന് വെച്ചേക്കണേ. ഇനിയിപ്പോ ഒന്നും ധരിച്ചിട്ടില്ലെങ്കിൽ അവള് വിശ്വസുന്ദരിയ, അങ്ങനെയുള്ള കാലാണിപ്പോ. ഓ, ഇവിടെ അതുപോലുള്ളതാണോ? അങ്ങനെ പറയില്ല. പക്ഷേ അർജുനന് കൊടുക്കാൻ സാധിച്ചില്ല, എന്താണെന്നാണെങ്കിൽ മറ്റൊന്നുമല്ല, അപ്പോഴേക്കും ആ ദുഷ്ടന്മാരായിരിക്കുന്ന ദുര്യോധനാദികള് പാണ്ഡവരെയും കുന്തിദേവിയെയും അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊന്നു എന്നുള്ള കഥ അപ്പോഴേക്കും ലോകപ്രസിദ്ധമായില്ലോ, എല്ലാവരും അറിഞ്ഞൊരു കഥ. അങ്ങനെ അറിഞ്ഞറിഞ്ഞറിഞ്ഞ് ഒരിക്കൽ പാഞ്ചാലിനും കേട്ടു അത്. അദ്ദേഹം കേട്ടപ്പോ കഷ്ടേ, അർജുനന് കൊടുക്കണം എന്ന് വിചാരിച്ച് മോഹിച്ചുണ്ടായ പുത്രിയ ഇപ്പൊ അർജുനന് കൊടുക്കാൻ പറ്റില്ല, അർജുനൻ ആ അരക്കില്ലത്തേക്ക് കിടന്ന് ദഹിച്ചു മരിച്ചുപോയി എന്നാണ് കേൾക്കണതേ. എന്നാൽ അർജുനന് കൊടുക്കാൻ നിശ്ചയിച്ച കന്യകയെ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കാൻ പറ്റില്ലാവൂ?
അർജുനൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ആളാ, വില്ലാളി വീരനായിട്ടുള്ള ആളാ അർജുനൻ. അങ്ങനെ അർജുനന് കൊടുക്കാൻ നിശ്ചയിച്ച കന്യക എന്താ ആ കയ്യിൽ നിന്ന് കെട്ടി നിൽക്കണം, മാറ്റിയാലും പിടിച്ചു കൊടുത്താൽ എങ്ങനെയുണ്ടാവും എന്ന് ആലോചിക്കുക. അയാൾക്കും മറ്റും പാഞ്ചാലിയെ കൊടുത്താനുള്ള അവസ്ഥ ആലോചിച്ച് നോക്കും. അതിന്റെ എങ്ങനെയുള്ള കൊള്ളരുതാത്തോ മാർക്കൊന്നും ഏതായാലും കൊടുക്കില്ല. കൊടുക്കുന്നുണ്ടെങ്കിൽ അർജുനനെ പോലെ വീരനായിട്ടുള്ള ഒരാൾ അങ്ങനെ ഒരാൾക്കേ കൊടുക്കുള്ളൂ എന്ന് നിശ്ചയിച്ചിട്ടാണ് വീരപരീക്ഷ നടത്തിയത്. അതിന് വീരപരീക്ഷ ഒക്കെ നടത്തണോ, അല്ലാണ്ട് എങ്ങനെയാ മനസ്സിലാക്കുക? ചോദിക്കാൻ പോയാൽ ഈ ഇരിക്കണ കൂട്ടത്തില് ഒരാള് ഇവിടെ പറയോ, ഡേ ഞാൻ വീരനല്ലാട്ടോ എന്നാരെങ്കിലും പറയോ? ഇപ്പൊ സുന്ദരിയായിട്ട് ഒരുത്തി കിട്ടുന്ന കാര്യ വേണേ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഉണ്ടാവുക അതിന് ഭാഗത്തിലുള്ള ആളല്ലേ. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ തന്റെ അടുത്തേക്ക് വന്നെന്തിനാന്ന് മനസ്സിലായോ? ഞാൻ ഈ രണ്ട് കൈ ഇങ്ങനെ താടിക്കും കൈ കൊടുത്തിരിക്കാണ്ട് നേരെ ഇരിക്കുക ആദ്യം സാമാന്യം പോലെ. തന്നോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടല്ലേ വന്നത്, വേറെ ഒന്നുമല്ല. ഇവിടെ അടുത്തേ സുന്ദരിയായിട്ട് അതിസുന്ദരിയായിട്ടുള്ള ഒരുത്തി ഉണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ അവളെ തനിക്ക് വിവാഹം ചെയ്ത് തരാന്ന് വിചാരിക്കുക. പക്ഷെ ഒരു കാര്യം, ഇത് മുമ്പേ ചില വ്യവസ്ഥകളൊക്കെ ഉറപ്പിച്ചിട്ടുള്ള കന്യകയാ. ഇങ്ങനെ വീരനായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് മുമ്പേ തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചോദിക്കുക കേട്ടോ, വേറെ ഒന്നും തോന്നരുത്. എങ്ങനെയാ പരാക്രമൊക്കെ ഇപ്പോഴും ഉണ്ടോ? പരാക്രമം ആയ കാലത്ത് ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് കാലം മുമ്പ് വരെ ഗെയിമായിട്ടുണ്ടായിരുന്ന. ഇപ്പൊ എങ്ങനെയാ പരാക്രമൊക്കെ പണ്ടത്തോലെ? എനിക്ക് ഇപ്പോഴും വലിയ കുറവൊന്നും ഞാൻ നോക്കിക്കോളൂ. ആരോട് ചോദിച്ചാലും വേണ്ടില്ല, ഒരാളും വീരനല്ല എന്ന് പറയില്ല. ഇനി അയാളോട് വേണ്ട, ഇരിക്കണോടൊക്കെ ചോദിച്ചു നോക്ക, പരാക്രമം ഉണ്ടോ എന്ന് ചോദിക്കും, ഒരു കുറവില്ല എന്നേ പറയുള്ളൂ. അപ്പൊ എന്ത് വേണം? വീര പരീക്ഷ നടത്തുക. പരീക്ഷ നടത്തിയാൽ എനിക്ക് പ്രത്യക്ഷമായിട്ട് കാണാലോ ആരാണ് ചോദിച്ചതെന്ന് മനസ്സിലാക്കാം. അതിന് വേണ്ടിയിട്ട് തന്റെ പുത്രിയുടെ വിവാഹം ഒരു വീരപരീക്ഷയായിട്ട് നടത്തി എന്ന് മാത്രമല്ല, അതൊരു ഉത്സവമായിട്ട് നടത്തണം എന്നാണ് വിചാരിച്ചത്. അങ്ങനെ കേമായിട്ടുള്ള ഒരു ഉത്സവമായിട്ട് ആരംഭിച്ചുല്ലോ എന്ന് മാത്രമല്ല, ആ മഹാരാജാവിന്റെ നിയോഗപ്രകാരം ലോകത്തിങ്കലുള്ള പല ജനങ്ങളും, അനവധി എല്ലാ ജനങ്ങളും തന്നെ പറയാം, ഇന്ന ആളുള്ളതില്ല, കുട്ടികളായിക്കോട്ടെ, പ്രായമുള്ളവരായിക്കോട്ടെ, യുവാക്കളായിക്കോട്ടെ, യുവതികളായിക്കോട്ടെ, അതാണ് ഉത്സവത്തിന്റെ ഒരു സ്വഭാവം. അത് നോക്കൂ, ഇവിടെ ഉത്സവത്തിന് കാണുമ്പോൾ മനസ്സിലാക്കാം, ഇവിടെ പ്രായമായ ആളുണ്ട്, അതുപോലെ കുട്ടികള്, ചെറിയ കുട്ടികളുണ്ട് കഥയേക്കാൻ വേണ്ടി ഒന്നിരിക്കണ, അതുപോലെ തന്നെ യുവാക്കളായിട്ടുള്ളവരുണ്ട്, യുവതികളുണ്ട്, പലരുണ്ട്, എല്ലാവരും ഉണ്ടാവും ഉത്സവത്തിനായിട്ട്. അപ്പൊ അങ്ങനെ അനവധി ആളുകൾ വരുമ്പോ അവർക്കൊക്കെ സുഖമാവണമെങ്കിൽ, അവർക്കൊക്കെ ഉത്സാഹിക്കാൻ പാകത്തിന്, സാമാന്യം ആസ്വദിക്കാൻ പാകത്തിന് പല തരത്തിലുള്ള കാര്യങ്ങളും ഉത്സവത്തിൽ നടത്തണം. വേണ്ടേ ഇപ്പൊ ഈ നടത്തുന്നത് എന്തിനാ? ഉത്സവം ഒന്ന് ഭംഗിയാക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നോ വിചാരിച്ചിട്ടാണ് ഇത് നടത്തണത്. ഭംഗിയാവോ എന്നുള്ളത് എനിക്കറിയില്ല, ഏതായാലും വേണ്ടില്ല, കേമാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നടത്തുന്നത്. ഓ അങ്ങനെ പല കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങൾ ഇല്ലാക്ക, മഹാരാജ ഭരണകാലിൽ പലതരത്തിലുള്ളവരാ. എല്ലാവർക്കും ഒരു കാര്യത്തിലാവില്ല താല്പര്യം, ഇതിൽ താല്പര്യമുള്ള ആളാണ് ഈ മുമ്പിൽ വന്നിരിക്കുന്നത്. വേണ്ടില്ലേ കുറച്ചൊരു താല്പര്യമുള്ള മുമ്പിലേ വന്നിരിക്കണത്, അല്ല കുറച്ച് കഴിയുമ്പോ അവിടെ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. ഏയ് അവിടെ ഇതൊന്നും ആവില്ല കേട്ടോ ജനം, അതൊക്കെ അറിയാൻ എനിക്ക്, അതിനാണ് ആളുകൾക്ക് താല്പര്യം കൂടുതൽ, അവിടേക്ക് ഇതിലധികം ആളുകൾ അങ്ങോട്ട് പോകും കുറച്ച് കഴിഞ്ഞാൽ. ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും, അതിന് ഭാഗത്തിന് പല കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോ അവിടെ രസികന്മാരായിട്ടുള്ള ചിലര് അവിടെ രാജധാനിയിൽ വരിക കഴിഞ്ഞപ്പോ അവരെല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതി, ഇതും കണ്ടോണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അത് നോക്കുക, അവിടെ പല കാര്യങ്ങളും ഉത്സവത്തിനും ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടല്ലേ എല്ലാവരോടും കൂടി ആയി പറയണത്, ഇവിടെ മാത്രം ഇങ്ങനെ തുറച്ചു മിഴിച്ചിരുന്നിട്ട് കാര്യമില്ല, ഇവിടെ പല കാര്യങ്ങൾ അതൊക്കെ പോയി ഒന്ന് കാണുക. അതിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി വെച്ചേക്കണത്, അല്ലാണ്ട് വെറുതെ ഉണ്ടാക്കി വെച്ചേക്കണതല്ല. അതൊക്കെ ചെന്ന് കണ്ട് അവിടെ എന്താ വെച്ചാൽ മേടിക്കാനുള്ളത് മേടിക്കുക, അവ കാണാനുള്ളത് കാണുക, കേൾക്കാനുള്ളത് കേൾക്കുക, അതൊക്കെയാണ് ചെയ്യേണ്ടതേ. ഏ വലിയ 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 എന്ന് പറഞ്ഞ് കുറച്ചാളുകൂടെ ഇവിടെ 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 അങ്ങടല്ല അങ്ങടല്ല ഇവിടെ 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 ഇങ്ങടെ 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 ഇങ്ങോട്ട് വരാൻ പറഞ്ഞ അങ്ങടാ പറഞ്ഞത് ഇങ്ങോട്ട് വേണോ അവിടെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് കുറെ ആളുകളൊക്കെ ഒരു ദിക്കില്. അവിടെ ചെന്നപ്പോ എന്താ അവിടെ ഒരു ദിക്കില് ഒരു ദിക്കില് ഭേരി മദ്ദള കാഹളാദി നിനത് എന്ന് പറഞ്ഞാൽ ഭേരി മദ്ദളം കാഹളം തുടങ്ങിയവകളുടെ നിരത് ശബ്ദം. ഒരു ദിക്കില് ചെന്നപ്പോ അവിടെ കേമായിട്ടുള്ള ചെണ്ടമേള,
ആള് കേമായിട്ടുള്ള ചെണ്ട, അതുപോലെ തന്നെ കുഴല്, മദ്ദളം, കൊമ്പ് എല്ലാം കിട്ട കേമായിട്ട് ചെണ്ടമേളം ചെണ്ട ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. അത് അങ്ങനെ കുറച്ചു നേരം ചെണ്ടമേളം ആസ്വദിച്ചുകൊണ്ട് അവിടെ ഇടുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ തുടങ്ങിയപ്പോ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കണതല്ലേ ഇത്, മതി ഇനി അവിടെ കുറച്ചു നേരം പോയി എടുക്കണ്ടേ, അവിടെ ഒന്ന് പോയി കാണണ്ടേ നമുക്ക്, ഇവിടെ ഇത്രയൊക്കെ കാണാനുള്ളൂ, നമുക്ക് ഒന്ന് അങ്ങോട്ട് പോവാ. ആ വരി 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 അതിരുന്നു അവിടെ ഇരിക്കാനല്ല പറഞ്ഞത്, എനിക്ക് വരു വരു വരൂ എന്ന് പറഞ്ഞ് വേറൊരു ദിക്കില് മറ്റൊരു ദിക്കില് മറ്റൊരു ദിക്കില് അവിടെ ചെന്നപ്പോ അവിടെ എന്തെന്നില്ലാണ്ട ബഹളം കേൾക്കുന്നുണ്ട്. എന്താ അവിടെ നോക്കൂ, അവിടെ വല്ലാണ്ട ബഹളം കാണുന്നുണ്ടല്ലോ, ഇവിടെ ഉള്ളേക്കാ കൂടുതൽ ആളുള്ള അവിടെയാ, എന്താ നോക്കാൻ വരി വരിയാ എന്ന് പറഞ്ഞ അവിടെ ചെന്നപ്പോ അവിടെ മറ്റൊന്നുമല്ല കൊച്ചിൽ ഗീത, മറ്റൊരു ദിക്കില് ഗീതം, സംഗീതം. സംഗീതത്തിനും മറ്റും ഇത്ര ആരാധകരൊക്കെ ആയോ, ഏതായാലും കേമന്മാരായിട്ടുള്ള ആളാവും പാടിയ. നിശ്ചയിച്ച ഒരു കണക്കിന് ആ തിരക്കിന്റെ ഇടയിൽ കൂടെ തിക്കി തിരക്കി അതിന് ഉള്ളിൽ പോയി നോക്കിയപ്പോ ആരാ പാടണത്, ആരാ യോഷിതാം ഗീതം, യോഷിത്തുക്കളുടെ ഗീത പാടണത് പെണ്ണുങ്ങളാ. അപ്പൊ ആളു കൂടാണ്ടിരിക്കുക, പെണ്ണുങ്ങളുടെ പാട്ടെന്ന് കണ്ടാൽ തന്നെ ആളു കൂടും. എന്താ വെച്ചാൽ പെണ്ണുങ്ങളുടെ പാട്ടിന് രണ്ട് ഗുണമുണ്ട്, സാധാരണ പാട്ട് പോലെയല്ല, ശരീരം ആസ്വദിക്കാം ശരീരം ആസ്വദിക്കാം രണ്ടും ആസ്വദിക്കാം. അതാണ് പെണ്ണുങ്ങളുടെ പാട്ട്. ഇന്നത്തെ പെണ്ണുങ്ങളുടെ പാട്ടിന് കേൾക്കണേക്കാൾ സുഖം കാണാനാണ് അധികം ഉള്ളത്. അപ്പൊ അങ്ങനെ പെണ്ണുങ്ങളുടെ പാട്ടാകുമ്പോ ആളു കൂടാണ്ടിരിക്കില്ല. അത് നോക്കൂ ഇവിടെ ഇത്രേ ഉള്ളൂ ഏ, അവിടെ പാട്ട് തുടങ്ങുമ്പോ എത്ര എണ്ണങ്ങൾ അങ്ങോട്ട് ചാടിയെന്ന് കണ്ടോളൂ കേട്ടോ. പാട്ട് കേൾക്കാണ്ട് പെണ്ണുങ്ങളുടെ പാട്ടാകുമ്പോ ആള് കൂടും, സുന്ദരികളായിട്ടുള്ള സ്ത്രീകള് ഭംഗിയായിട്ട് വസ്ത്രമൊക്കെ ധരിച്ച് കേമായിട്ടാ പാട്ട്. ഈ പാട്ടുകാർക്ക് ഒരു വൈഷമ്യുണ്ട്, അവർക്ക് മറ്റുള്ള ആളുടെ സാമാന്യം പോലെ ശ്രദ്ധിക്കുക എന്നുള്ളത് അവരവരുടെ കാര്യം നേരിയാക്കുക, അത് തന്നെ ഉള്ളൂ. അത് മാത്രല്ല ഈ പാട്ടുകാരോട് ഒരു സമയം പറഞ്ഞിട്ടുണ്ടാവും പാടാനായിട്ടുള്ളത്, അവരതിനേക്കാൾ അനവധി നേരത്തെ വരും, നേരത്തെ വന്നിട്ട് ആ ഇരിക്കേണ്ട സ്ഥലത്തോടെ പോയിരിക്കും, എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. നോക്കൂ, അല്ലെങ്കിൽ വന്നപ്പോ തുടങ്ങിയതാ അത്, എനിക്ക് ഇത്ര നേരത്തെ വരേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പലതും കൂടെ നടക്കുമ്പോ അവിടെ ഇങ്ങനെ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുക, അത് നോക്കില്ല, അത് അവനവന്റെ കാര്യം ഭംഗിയാക്കുക, അത്രേ ഉള്ളൂ. ഇവിടെ വേറെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ, ആ സാമാന്യം പോലെ ആവുമോ, അതൊന്നും ചിന്തിക്കില്ല. അവിടെ ഇരുന്ന് ഉറക്കെ എന്തൊക്കെ അപശബ്ദങ്ങൾ ഇങ്ങനെ പുറപ്പെടുപ്പിക്കുക. കുറച്ചു നേരം മുമ്പ് വരെ ഉണ്ടായി, നിർത്താൻ പറഞ്ഞിട്ട് അപ്പൊ നിർത്തിയതേ. അങ്ങനെ ചില പ്രയോഗങ്ങളുണ്ട് പാട്ടുകാരുടെ പ്രയോഗം, ഗെയിമായിട്ട് പാട്ടുകാരുടെ പ്രയോഗം, അതുപോലെ തന്നെ മറ്റൊരു ദിക്കില് അവിടുത്തെ മതിയെ അങ്ങോട്ട് പോടോ എന്ന് പറഞ്ഞ് മറ്റൊരു ദിക്കിൽ ചെന്നിട്ട് എന്താ അവിടെ, വേറൊന്നുമല്ല, വിപ്രാണാം കളകള, വിപ്രന്മാരുടെ കളകളം, ബ്രാഹ്മണര് ഭക്ഷണം കഴിക്കുന്നതായ അവരുടെ ശബ്ദം. സാധാരണ ബ്രാഹ്മണനല്ല, അശ്നതാം വിപ്രാണാം, അശ്നത്തുക്കളായ വിപ്രന്മാര് അല്ലെ, ഭക്ഷണം കഴിക്കുന്നവരാണ് അവര്. അവര് ആ ബ്രാഹ്മണര് തൊടയോട് തൊട തിക്കി തിരക്കി അവിടെ ഇങ്ങനെ ഭക്ഷണം കഴിക്കണോ, അതിന്റെ ശബ്ദം. അത് കുറച്ചു നേരം ആസ്വദിച്ചും കൊണ്ട് അവിടെ എങ്ങനെ, അത് കഴിഞ്ഞ് പിന്നെ മറ്റൊരു ദിക്കിൽ ചെന്നപ്പോ എങ്ങനെയാ, ഗംഭീര കുംഭീശ്വര പ്രധ്വാന, ഗംഭീര കുംഭീശ്വരന്മാർ, വലിയ വലിയ ആനകള് ചിഹ്നം വിളിക്കണ ശബ്ദം. ഇങ്ങനെ പല കാര്യങ്ങളും ഉത്സവത്തിന് ഒരുക്കിയിട്ടുണ്ട്, ഇതെല്ലാം കണ്ടും കൊണ്ട് അങ്ങനെയൊക്കെ നടക്കണു. ഏകദേശം അത്ര ആയപ്പോഴേക്കും ആ രാജാക്കന്മാർ ഓരോരുത്തരും വന്നു തുടങ്ങി. രാജാക്കന്മാർ വരുന്നുണ്ട് വരുന്നുണ്ട്, ഓരോരുത്തരോരോരുത്തരായിട്ട് ഇങ്ങോട് വരിക, അദ്ദേഹത്തിന്റെ ആ ആജ്ഞ സ്വീകരിച്ചിട്ട് ദൂത് സ്വീകരിച്ചിട്ട് വരിക. മഹാരാജാവ് അവിടെ ഇരിക്കുമ്പോഴാണ് ആളിലൊക്കെ വിളിച്ചു കൂട്ടി, കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഉത്സവമായിട്ടാണ് സ്വയംവരം നടത്താൻ ഉദ്ദേശിക്കണത്. ഉത്സവം നടത്തുമ്പോ പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട്, അതിനൊക്കെ മന്ത്രിസഭയൊക്കെ കൂടി, മന്ത്രിസഭയൊക്കെ കൂടി മന്ത്രിമാരെ അടുക്കെ, എന്താ അവിടെ ഇങ്ങനെ പോയി നിക്കണത്, എന്താ വരും അവിടെ ഇങ്ങനെ നിക്കണ്ട, എങ്ങോട്ട് ഇങ്ങോട്ട് വരും, മന്ത്രിമാരൊക്കെ ഇവിടെ മുമ്പിൽ ഇവിടെ വന്നിരുന്നാലേ നേരിയാവുള്ളൂ ഞാൻ പറഞ്ഞു. അപ്പൊ അവിടെ മന്ത്രിമാരെ കുറിച്ച് ഓരോരുത്തരെ ചുമതല ഏൽപ്പിക്കാനായിട്ട്, അനവധി ആളുകൾ വരുന്ന ഉത്സവമാകുമ്പോ അതിന് പാകത്തിന് കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ അപകടമാവും. അതിന് വേണ്ടിട്ടൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ഓരോരുത്തര് ഓരോ ചുമതലയായിട്ട് എടുക്കുക, അതാ വേണ്ടത്. ഇവിടെ ഇല്ലാത്തൊരു പ്രശ്നതാ, ഇവിടെ വന്നതിന്റെ ഏകദേശം മനസ്സിലായിട്ട് പറയണതാ, ചുമതല ഏറ്റെടുക്കാനായിട്ട് ആളില്ല അവിടെ. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ എല്ലാം കൂടെ അതിന്റെ പിന്നാലെ ഓർഡറാണ്, ഞാൻ ഇന്നെന്ന കാര്യങ്ങൾ ഇന്ന ആളില് ചെയ്യുക, ഇന്നെന്ന കാര്യങ്ങൾ ഇങ്ങനെ ആളില് ചെയ്യുക, ഇന്നെന്ന ആളുടെ ഉത്തരവാദിത്തം ഇന്ന ആളിൽ എടുക്കുക, അങ്ങനെ പല ആളുകൾക്കും പലതായിട്ട് കൊടുക്കുക, അങ്ങനെ വന്നാൽ കാര്യം നേരിയാവും. അത് ഞാൻ പറയണതേ,
അല്ലാണ്ട് ഇപ്പോൾ ഇങ്ങനെ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് കുറച്ച് സാധനം കിട്ടിയാൽ കൊള്ളാം ഇതൊപ്പം കൊണ്ടുവരാം കുറച്ച് അവരാ ഒഴിക്കാണ്ട് പോകും ആ ഒഴിക്കാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെങ്കിലും വരുമോ ഒഴിക്കുക വേറെ ആരെങ്കിലും ഒഴിക്കാവും കുറച്ച് സാധനം തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലോ അത് കിട്ടിയില്ലേ വേറെ എന്നപ്പോ വരാം കുറച്ച് അയാൾ ഒഴിക്ക് പോകും ഇങ്ങനെ അയാളെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് കാര്യമില്ല സാമാന്യം പോലെ അവിടെങ്കിലും ഓരോരുത്തര് വേണ്ട വിധത്തിൽ ചുമതല ഏറ്റെടുത്ത് ചെയ്യാം എങ്ങനെയാ പറ്റുമോ തലയിൽ വെച്ച് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എന്നതാണ് ഞാൻ പറയണത് സാമാന്യം പോലെ അവൻ അതിന് വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞ ഓരോരോ മന്ത്രിമാർക്കായിട്ട് ഓരോരോ ചുമതല ഏൽപ്പിച്ചു എന്ന് മാത്രമല്ല തന്റെ ദൂതന്മാരെ പറഞ്ഞയച്ച് രാജാക്കന്മാരെ മുഴുവൻ സ്വയംവരത്തിനായിട്ട് ഇങ്ങോട്ട് ക്ഷണിച്ചുലോ ക്ഷണിച്ച സമയത്തെങ്കിലോ ഓരോരോ രാജാക്കന്മാരായിട്ട് അവരവരുടെ രാജധാനിയിൽ നിന്ന് പുറപ്പെട്ട് ഈ പാഞ്ചാല രാജധാനിയിലേക്ക് എഴുന്നള്ളി തുടങ്ങി എന്നാൽ ഓരോ രാജാക്കന്മാരും വരികയുണ്ടായത് ഓരോ തരത്തിലാ ചില പല പല വാഹനങ്ങൾ ചില ഒരു കുതിരപ്പുറത്ത് ചില ആനപ്പുറത്ത് തേരില് പല്ലക്കില് പല പല വാഹനങ്ങളിൽ കയറിയിട്ടാ അതുപോലെ തന്നെയാണ് വസ്ത്രം ഒരു രാജാവിന്റെ വസ്ത്രം പോലെയല്ല വേറെ രാജാവിന്റെ വസ്ത്രം ആ രാജാവിന്റെ പോലെയാവില്ല ഈ രാജാവിൻ്റെതാ ഇവിടെ തന്നെ നോക്കുക ഇവിടെ ഏതെങ്കിലും രണ്ട് രാജാക്കന്മാർക്ക് ഒരുപോലെയുള്ള വേഷം ഉണ്ടോ നോക്കൂ ഇതിങ്ങനെ ഒരു വേഷം വേഷം കിട്ടിയ ഇരിപ്പിന് തന്നെ ഒരു പന്തിയല്ലായി ഉണ്ട് ചില വേഷം കിട്ടുന്നത് വേണം വേഷം എന്നല്ല ഇതിനെ പറയാനായിട്ട് ഈ പന്തിയല്ലാത്ത വസ്ത്രം ധരിച്ചു വന്നിരിക്കുക സാമാന്യം പോലെ അവിടെ ഇവിടെയൊക്കെ കീറി പറഞ്ഞ് അല്ല അങ്ങനെ ഇതാണ് കേമന്നാ വെച്ചേക്കണത് സാമാന്യം പോലെ അവിടെ ഇവിടെയൊക്കെ ഓട്ടുകളുണ്ടെങ്കിൽ കേമ ഒന്നാ വെച്ചേക്കണത് വല്ലാണ്ട് കീറി പറഞ്ഞിരിക്കണത് ഇതൊക്കെ ഇപ്പോ പുതിയതാന്നാ വെച്ചേക്കണത് ഈ ഇങ്ങനെയൊന്നും ആയത് പുതിയതാവില്ല കേട്ടോ ഞാൻ പറഞ്ഞത് പല ആളിലും പലതും കാണിക്കും അത് കണ്ടിട്ട് എല്ലാവരും അതിനനുസരിച്ച് ആകണമെന്ന് പറഞ്ഞാൽ നേരിയാവില്ല ഞാൻ പറഞ്ഞേക്കാം സാമാന്യം പോലെയുള്ള ധരിച്ചിട്ട് ഒന്ന് കാതാ നോക്കാം ആവില്ല തിരക്കിയില്ല നോക്കൂ അതിലേ നടൻ കുറച്ച് പോയിരുന്നെങ്കിലും വിഷമില്ല കാണാൻ ഒരു ഭംഗിയുണ്ട് അല്ലാണ്ട് അവിടെ ഇവിടെ ഒക്കെ വല്ലാണ്ട കീറി കാണുമ്പോ തന്നെ പന്തിയല്ലായി ചെയ്യുന്നത് അങ്ങനെ വരാ വേഷം കെട്ടിയിട്ട് തന്നെ അയ്യോ ആയിരിക്കണ രാജാവിന്റെ വസ്ത്രത്തിന് വേണ്ട ഇറക്കം പോലും ഇല്ല നോക്കൂ ഒട്ടും ഇറക്കമില്ലാത്ത ധരിച്ച് മുമ്പേ തന്നെ ഞെളിഞ്ഞവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എല്ലാം കാണാൻ പാകത്തിനാണ് ഇങ്ങനെ വന്നിരിക്കണത് എന്താ സാമാന്യം പോലെ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് വന്നൂടെ അങ്ങനെ തന്നെ വേഷം കിട്ടിയിട്ട് ഒരു രാജാവ് വലിയ തിരക്കേടില്ല ഭംഗിയായിട്ടുണ്ടോ വസ്ത്രം നന്നായിട്ടുണ്ട് അതായത് വലിയ തിരക്കേടൊന്നുമില്ല വസ്ത്രം ധരിച്ചേക്കണത് ഇങ്ങനെ പല തരത്തിലാണ് വസ്ത്രം അതുപോലെ തന്നെയാണ് അവരുടെ ആഭരണങ്ങളും ഒരു രാജാവിന്റെ ആഭരണം പോലെ ആവില്ല വേറെ രാജാവിന്റെ ആഭരണം എന്താ അവിടെ തന്നെ നോക്കുക ആ നിക്കണ രാജാവിന്റെ ആഭരണം നോക്കുക ഇങ്ങനെ തേളങ്ങ അവിടെ കിടന്നിട്ടേ ആ ആ ആഭരണം പോലെ ഇതാ ഈ രണ്ട് രാജാക്കന്മാരുടെ ആഭരണം നോക്കി നോക്കുക ആഭരണം തന്നെ ഇല്ലു ഇങ്ങനെ പല തരത്തിലുള്ള ആഭരണങ്ങള് അതുപോലെ തന്നെ പല സൈന്യങ്ങള് പല വേഷം പല വസ്ത്രങ്ങള് പല ആഭരണങ്ങള് പല വാഹനങ്ങളിലൊക്കെ പല തരത്തിലാ അങ്ങനെയുള്ള രാജാക്കന്മാര് മുഴുവൻ ഈ രാജധാനി പാഞ്ചാല രാജധാനിയിലേക്ക് ഇത് എണ്ണില്ലല്ലോ എഴുന്നള്ള സമയത്ത് പാഞ്ചാല മഹാരാജാവിന്റെ പുത്രനായിരിക്കുന്ന ധൃഷ്ടദ്യുമ്നൻ ആ രാജാക്കന്മാരെ സൽക്കരിക്കാനായിട്ടുള്ള ഉത്സാഹായി അതെന്താ ധൃഷ്ടദ്യുമ്നൻ ചാടി പുറപ്പെട്ടത് വേറൊന്നുമല്ല സോമനസാലെ ഇറങ്ങി പുറപ്പെട്ടതൊന്നുമല്ല പിന്നെയോ അച്ഛന്റെ വാക്ക് കേട്ട് അങ്ങനെ പോവുകയുണ്ടായത് എന്താച്ചാൽ രാജാക്കന്മാര് മുഴുവൻ വലിയ കഴിഞ്ഞപ്പോ പാഞ്ചാലൻ തന്റെ പുത്രനായിട്ടുള്ള ധൃഷ്ടദ്യുമ്നനെ അടുത്തു വിളിച്ചു അടുത്തു വിളിച്ച ഉണ്ണീ ധൃഷ്ടദ്യുമ്ന ഇതാ നോക്കൂ ഈ രാജാക്കന്മാരൊക്കെ എണ്ണീറ്റ് പോണോണ്ടോ ഇവർക്ക് എവിടെയാ സ്വയംവരം നടക്കണേന്ന് പോലും മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഇവിടുന്ന് എണ്ണീറ്റ് വേറെ എവിടെയാ സ്വയംവരം എന്ന് വിചാരിച്ചിട്ടാ ഈ ഓർഡർ ഇവരൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ട് വന്നേക്കണ ആളല്ലേ ഇവരൊക്കെ ഭംഗിയായിട്ട് മുമ്പിലേക്ക് സൽക്കരിച്ചിരുത്തേണ്ടത് നമ്മളല്ലേ ഉണ്ണി ഒരു കാര്യം ചെയ്യും ഉണ്ണി പോയി ആ പിന്നിൽ നിൽക്കുന്ന രാജാക്കന്മാരോടൊക്കെ ആ പിന്നിലല്ല അവിടെ മുമ്പിലേക്ക് വന്നിരിക്കൂ എന്ന് പോയി പറഞ്ഞിട്ട് പോയിക്കോളൂ പൊക്കോളൂ ഉണ്ണി മുഖം ഇങ്ങനെ പൊത്തിയിരുന്നാ നേരിയാവുമോ ഉണ്ണി ആയാലേ നേരിയാവുള്ളൂ അതുകൊണ്ട് എന്റെ പുത്രനല്ലേ നീ നീ ആയാലേ ഭംഗിയാവുള്ളൂ അതുകൊണ്ടാ ഞാൻ നിന്നോട് പറഞ്ഞത് എണ്ണിക്ക് കൊടുത്ത് ആ എത്ര താമസം ഉണ്ടോ എന്നിട്ടേ അവിടെ പോയി ആ രാജാക്കന്മാരോടൊക്കെ പിന്നിൽ നിൽക്കേണ്ടത് ഇതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഏ ഇരിക്കാനായിട്ട് പറയാൻ പൊക്കോളൂ പൊക്കോളൂ ഉണ്ണേ ഞാൻ ഇവിടെ നിൽക്കണോണ്ടാണ്ടോ ഞാൻ ഇങ്ങനെ പറയണത് ഇറങ്ങി വന്നാ പിന്നെ ഇതുപോലെ ആവില്ല ഞാൻ പറയാ ഞാൻ പറഞ്ഞേക്കാം അത് നോക്കൂ
ഉണ്ണി ആയാലേ നേരുള്ളൂ. അതെ അതെ, ഓരോരുത്തരും തന്നെ തന്നെ വന്നു തുടങ്ങി. ഇപ്പൊ ഉണ്ണിക്ക് വലിയ പൈസകൾ ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞേക്കാം. പൊക്കോളൂ, പോയി ഓരോരുത്തരുടെ മുമ്പിലേക്ക് വരാൻ വന്നു. പൊക്കോളൂ പൊക്കോളൂ ഉണ്ണി, പിന്നെ നാല് പുറം നോക്കി നിൽക്കണ്ട. പൊക്കോളൂ വല്ലാണ്ട് നിർബന്ധിച്ചു, പിന്നെ നിർത്തത്തു, പിന്നെ താമസം ഉണ്ടായില്ല. ഓ അച്ഛാ, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ ഓരോരോ രാജാക്കന്മാരെ സൽക്കരിക്കാനായിട്ട് അതിനുള്ള ഉത്സാഹമായി. എന്താ വെച്ചാൽ ഈ രാജാക്കന്മാരെ സൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ലാതെ, എല്ലാ രാജാക്കന്മാരെയും ഒരുപോലെയല്ല സൽക്കരിക്കുക. പലരെയും പല തരത്തില് അവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ട് വേണം സൽക്കരിക്കാൻ. എന്താ ചില രാജാക്കന്മാരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും എന്താ അങ്ങോട്ട് പോണതെന്താ? ഇവിടെ 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 മുമ്പിലേക്ക് ഇങ്ങോട്ട് വന്നിരിക്ക. ഇങ്ങോട്ട് വരൂ മഹാരാജാവ്, ഇവിടെ മുമ്പിലാണ് നിങ്ങൾക്ക് കരുതിയേക്കുന്നത്. ഇങ്ങോട്ട് വരാം, ഇങ്ങോട്ട് വരാം, ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് എഴുന്നള്ളിച്ചു കൊണ്ടിരിക്കണം. നിങ്ങൾ എന്താ അവിടെ നിൽക്കണ്ട, ഇങ്ങോട്ട് മുമ്പിലേക്ക്, ഇവിടെ 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 മുമ്പിലേക്ക് വരാം. ഇവിടെ വരാം, വരാം, വരാം. അത് ഇവിടെ ഇങ്ങോട്ട് ഇവിടെ മുമ്പിൽ വന്നിരിക്കും. നിങ്ങളൊക്കെ മുമ്പിൽ വന്നിരിക്കേണ്ട ആളല്ലേ, പിന്നെ പോയിരുന്ന എങ്ങനെയാ നേരിയ ആവണത്? ഇവിടെ വരാം, 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 ഇവിടെ വന്നിരിക്കൂ മഹാ. ആ ഇങ്ങോട്ട് വന്നോ, എന്തിനാ സംശയിക്കേണ്ട ആവശ്യമുണ്ടോ? വരൂ, ഇവിടെ വരാം, 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 വരാൻ പറഞ്ഞു. പിന്നെ അവിടെ നിൽക്കാം, ഇങ്ങോട്ട് വരൂ. ഇവിടെ ഇവിടെ മുമ്പിലിരിക്കാം, അവിടെയൊക്കെ മുമ്പിലിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നിങ്ങളൊക്കെ മുമ്പിലിരിക്കൂ എന്ന് പറഞ്ഞ് ആ കണ്ട സ്ഥലത്തുനിന്ന് എഴുന്നള്ളിച്ച് മുമ്പിൽ കൊണ്ടുവന്ന് ഇരുത്തണം. അങ്ങനെ വേണ്ടതില്ല രാജാക്കന്മാരുണ്ട്, എന്നാലും എല്ലാവരും എഴുന്നള്ളിക്കുക, അതിന്റെ ആവശ്യമില്ല. ചില രാജാക്കന്മാരെ കണ്ടു കഴിഞ്ഞാൽ വന്നു അല്ലേ, നന്നായി ഏതായാലും കണ്ടുല്ലോ, സന്തോഷം. കണ്ട ദിക്കിൽ വെച്ച് അവിടെ ഒന്ന് ബഹുമാനിച്ചാൽ മതി, എഴുന്നള്ളിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി വേറെ തന്നെ അതല്ല, എങ്ങനെയുള്ള തന്നെ രാജാക്കന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഏയ് എന്താ ഇങ്ങനെ ഇരിക്കണത്? ആ കൈ ഇങ്ങോട്ട് തരൂ, ഇങ്ങോട്ട് വരൂ. ഞാൻ ആ കൈ പിടിച്ചങ്ങോട്ട് കൊടയ്യ. ഒരുവിധം സൽക്കാരം അങ്ങനെ ആയിട്ടുണ്ടപ്പോ ഒരുവിധം സൽക്കാരങ്ങളൊക്കെ ഇല്ലേ, ആളെ കണ്ടു കഴിഞ്ഞാൽ വേഗം കൈ ഇങ്ങോട്ട് പിടിക്കും, എന്നിട്ട് കൈ പിടിച്ച് ശരിക്കും അങ്ങോട്ട് കൊടയ്യ. ഒരുവിധം സൽക്കാരം, ഇന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള സൽക്കാരം ഒന്നും വേണ്ടെന്നാ പറയണത്. എന്നെ കൈ തൊട്ടോണ്ടും കൈ പിടിച്ചോണ്ടുള്ള സൽക്കാരല്ല, കൈ കുടഞ്ഞിട്ടല്ല, കൈ കഴുകി സൽക്കരിക്കാൻ പറയുന്നുണ്ട്. കൈ കഴുകാനുള്ളതൊക്കെ എല്ലാ ദിക്കിലും വേണമെന്നാ പറയുന്നത്. ഇവിടെ ഒന്നും കണ്ടില്ല കേട്ടോ, കൈ കഴുകേണ്ടതേ പല സ്ഥലത്തും വേണം. അല്ലെങ്കിൽ ഇത്ര ആളിന് കൂടുതൽ സ്ഥലമാകുമ്പോ അത് ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കാരണം അത് ഇല്ലേണ്ടേക്കാനായിട്ട്, അതാണ് എന്റെ വൈഷമ്യം. കൈ കഴുകി സൽക്കരിക്കുക, അങ്ങനെയുള്ള സൽക്കാരങ്ങൾ അത് മതിയുണ്ട്. ഇനി ഇതൊന്നും വേണ്ട, ഈ തരത്തിലുള്ള സൽക്കാരങ്ങൾ യാതൊന്നും വേണ്ട. അങ്ങനെയുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ചിരിക്കുക, ഒന്ന് കണ്ടു എന്ന് നടിക്കുക, അത്രേ വേണ്ടു. സന്തോഷം, ഒന്ന് ചിരിച്ചിട്ടേ ഉള്ളൂ, കണ്ടുവോ സന്തോഷം, കണ്ടു എന്ന് നടിച്ചാ മതി, അത്രേ വേണ്ടു. അങ്ങനെ ചില സൽക്കാരങ്ങളെ പല തരത്തിലാണ് സൽക്കരിക്കുക. ഇവിടെ രാജാക്കന്മാരെയും മന്ത്രിമാരെയും വളരെ ഭംഗിയായിട്ട് സൽക്കരിക്കാനുള്ള ഒരു സഹായി അത് ഈ പറയണ പോലെ എളുപ്പമല്ലാതെ ചെയ്യാനായിട്ടേ. ഇതിപ്പോ കാണുമ്പോ പലർക്കും തോന്നുന്നുണ്ടാവും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല, ഇങ്ങനെ ഒന്നും ചെയ്യാനായിട്ടേ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് ചിലർ പലർക്കും തോന്നുന്നുണ്ടാവും. അത് വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ലാതെ ചെയ്യാനായിട്ടേ, അത് കാണുമ്പോ നിസ്സാരാന്ന് തോന്നും. പക്ഷെ ഇങ്ങനെ ഒരു സാമാന്യന്മാരല്ലാത്തൊരു പ്രദേശത്ത് വന്ന് ഇത് വേണ്ട പോലെ ആക്കി തീർക്കട്ടെ, അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല അത്. എന്നുവെച്ചാൽ ഈ രാജാക്കന്മാരെ സൽക്കരിക്കുമ്പോ അവരെ മാത്രം സൽക്കരിച്ചാ പോരാ, അവിടെ കൂടെ ഉള്ള ആളുകൾ, മന്ത്രിമാര്, സേവന്മാര്, ഭടന്മാര്, ഭൃത്യന്മാര് പലരുണ്ട്, അവരൊക്കെ സൽക്കരിക്കണം. ഈ മന്ത്രിമാരെയും മറ്റും സൽക്കരിച്ചിരുത്തുമ്പോ സ്ഥാനം മാറിപ്പോയുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും. രാജാക്കന്മാരോട് പറഞ്ഞാൽ അവര് മാറിയിരുന്നു എന്നൊക്കെ വരും, പക്ഷെ മന്ത്രിമാര്, ഓ മന്ത്രിമാരെ മറ്റൊരു സ്ഥാനത്ത് പിടിച്ചിരുത്തിയാൽ പിന്നെ ഇരുത്തി ആളെന്ന് പറഞ്ഞാലും അവിടുന്ന് പറഞ്ഞില്ല, അവിടുന്ന് മാറില്ല അവിടുന്ന് അങ്ങോട്ട്. അതാണ് മന്ത്രിമാരുടെ സ്വഭാവേ. അതുകൊണ്ടാണ് മന്ത്രിമാരെ ഇരുത്തുമ്പോ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇരുത്തണം എന്ന് പറയേണ്ട കാര്യം. എന്താ ഇരുത്തി ആളെന്ന് പറഞ്ഞാലും പോവില്ല, അതാ മന്ത്രിമാരെയൊക്കെ പിടിച്ചിരുത്തിയില്ല, അതി അവരെ തന്നെ പിടിച്ചിരുത്തിയില്ലേ. അവര് മോശക്കാരാണെന്നല്ല പറഞ്ഞത്, കഴിവുള്ളവരെ വേണം പിടിച്ചിരുത്താൻ വേണ്ടിട്ടേ. മാത്രല്ല മന്ത്രിയാവാനായിട്ട് എന്ത് യോഗ്യത വേണ്ടേ, ബാക്കി എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും വേണ്ടില്ല, ഇന്ന വിദ്യാഭ്യാസ യോഗ്യത വേണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, മന്ത്രി അവർ എന്ത് യോഗ്യത വേണം? ഒരു യോഗ്യത വേണ്ടാത്ത പ്രവൃത്തിയാണ് മന്ത്രി ആവല്. ആ തലയിൽ വല്ലാണ്ട് നരച്ചു തുടങ്ങിയെന്ന് കണ്ട, ഓ ഏകദേശം മന്ത്രി ആവാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെയാണ് മന്ത്രിമാരെ നിശ്ചയം, വല്ലാണ്ട് മുതുക്കന്മാരായിട്ടാണ് മന്ത്രിയാക്കുകയും. അങ്ങനെയാണ് ഇവിടുത്തെ മന്ത്രിമാര്, കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. ഇവിടെ
രാജാക്കന്മാരെ ആരെങ്കിലും വേണ്ടില്ല, മന്ത്രിമാരെ ആരെങ്കിലും വേണ്ടില്ല, സേവന്മാരെ ആരെങ്കിലും വേണ്ടില്ല, എല്ലാവരെയും വളരെ ഭംഗിയായിട്ട് അവരവർക്ക് നിശ്ചയിച്ച മഞ്ചങ്ങളിൽ സിംഹാസനങ്ങളിൽ അവിടെ സൽക്കരിച്ചിരുത്തി. ആ സമയത്ത് ഈ രാജാക്കന്മാരുടെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു എന്നാണെങ്കിൽ വെറുതെ ഇങ്ങനെയെങ്കിലും ഇവിടെ കേൾക്കുന്നില്ല അതല്ല ഉണ്ടായത്. അത് നോക്കൂ, വന്ന് കിടന്നിട്ടില്ലേ, പ്രഭാതായപ്പോ നിക്കണതാ ഈ ഒരു കോലത്തില്, എന്തെങ്കിലും ഇങ്ങനെ എങ്ങനെങ്കിലും ഇട്ട് കയറി വരിക. അതല്ല, അതിസുന്ദരന്മാരെ അവിടെ നിന്ന് വിചാരിച്ച ആ കേമായിട്ട് ആ കാമദേവനെ പോലെ അങ്ങനെയാണ് രാജാക്കന്മാർ വന്നത്. കാമദേവനെ പോലെ വരിയേ, അങ്ങനെ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ കാമദേവനെ പോലെ വന്നു, അല്ലെങ്കിൽ കാമദേവൻ ഇന്ന സ്ഥലത്ത് വന്നു എന്ന് എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? കാര്യങ്ങളെ കാണുമ്പോ ഇങ്ങോട്ട് വരിയങ്ങട്. ഏ, താൻ പല കാര്യത്തിനായിട്ട് പല സ്ഥലത്തേക്കും പോണ ആളല്ലേ, അതുകൊണ്ട് ചോദിക്കുക, ഈ പ്രായത്തിനിടയ്ക്ക് എവിടെയെങ്കിലും വെച്ചിട്ടേ കാമദേവനെ കണ്ടിട്ടുണ്ടോ? ഇത്ര ആരോഗ്യം എന്തിനാ? കാമദേവനെ, കാമദേവൻ ഉള്ളിൽ കിടന്ന് ഗോഷ്ഠി കാണിക്കുക, അത് പല സ്ഥലത്ത് പലരും കാണിക്കുന്നത് കാണാറുണ്ട്. അതെ കണ്ടിട്ടുണ്ടോ എന്നല്ല ചോദിച്ചത്, കാമദേവനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഓ, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണിച്ചാലും അങ്ങോട്ട് വരിക. ഇത് വരുമ്പോ കേട്ടോ, തനിക്ക് കാമദേവനെ കാണണോ? ആ, അങ്ങോട്ട് വരിക, അങ്ങോട്ട് വരിക. ഇതാ ഇതാ ഇതാ, ആ നിക്കണ ആളെ കണ്ടോ? കൈയും കെട്ടി നിക്കണുണ്ടോ അവിടെ? അതാണ് കാമദേവൻ. ആ പ്രവൃത്തി കാണുമ്പോ തന്നെ ഏകദേശം മനസ്സിലാവണില്ലേ, കാണാത്ത ആളൊക്കെ ഉണ്ടല്ലോ, അതാണ് കാമദേവൻ. ആരെങ്കിലും കാണിച്ചു കൊടുക്കണുണ്ടോ ഇന്ന ആളാണ് കാമദേവൻ, അല്ലെങ്കിൽ അവിടെ വന്നു കാമദേവൻ? ഒരാളും പറയില്ല ഈ കാമദേവനെ പോലെ സുന്ദരനായിട്ട് വന്നു എന്നൊക്കെ. അത്ര സുന്ദരന്മാരായിട്ടാണ് രാജാക്കന്മാര് വന്നത് തന്നെ. സ്വതേ ആ പുരുഷന്മാരിൽ വെച്ച് ഏറ്റവും സൗന്ദര്യമുള്ള ആളെ ആളെന്ന് പറയണതാണ് കാമദേവനെ പോലെ സുന്ദരനാണെന്ന് പറയാറുണ്ട് അല്ലേ. എന്നാൽ കാമദേവനെ കണ്ടേക്കണ ആളിൽ ഇല്ലേനും. സ്വതേ സൗന്ദര്യമുള്ള പുരുഷന്മാരെ കാണുമ്പോ അയാളുടെ ഒരു സൗന്ദര്യം കേമം തന്നെയാണ്, അയാളൊരു പച്ച കാമദേവനാ എന്നാള് പറയുന്നേ. പച്ച കാമദേവൻ എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒന്നിരുന്ന് ഉണങ്ങിയ കാമദേവൻ, പച്ച കാമദേവൻ, ഉണങ്ങിയ കാമദേവൻ, പലതരത്തിലുള്ള. അങ്ങനെയല്ല, കാമദേവനെ പോലെ വന്നു എന്ന് പറഞ്ഞാൽ എന്താ, അത്ര മനോഹരന്മാരായിട്ട് അതിസുന്ദരന്മാരായിട്ട് വന്നു എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ വേഷം കെട്ടാമോ അതുപോലെ ഒക്കെ വേഷം കെട്ടിയിട്ടുണ്ട്. പാഞ്ചാലി തന്നെ കണ്ടാൽ അപ്പ ഭ്രമിച്ച് തന്റെ കൂടെ ഇങ്ങോട്ട് പോരണം, അതിനെങ്ങനെയൊക്കെ വേഷം കെട്ടാമോ അതുപോലെയൊക്കെ വേഷം കിട്ടി. ഞാൻ വെറുതെ പറയണതല്ല, ഈ രാജാക്കന്മാരെയൊക്കെ ഒന്ന് നോക്കുക, കണ്ടാ സുന്ദരന്മാരാന്നൊക്കെ തോന്നുന്നുണ്ട് അല്ലേ. ഇതെന്താണ് കേമായിട്ട് വേഷം കെട്ടിയേക്കണതിന്റെ കേമത്താണ്? സംശയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ ചെന്നതാ ആയിരിക്കണം. നാല് രാജാക്കന്മാര് ശ്രദ്ധിച്ചു നോക്കുക, തെറ്റൊന്നും ചെയ്യാൻ കാണാനായിട്ട് സുന്ദരന്മാര് തന്നെയാ. എന്താണ് ആ വേഷം കെട്ടിയേക്കണതിന്റെ കേമത്തം? അവിടെ ചെന്ന് ആ ധരിച്ചേക്കണത് ഓരോന്നും ഇങ്ങനെ അഴിച്ചു മാറ്റിയ, ആ ധരിച്ചേക്കണതേ ഓരോന്നും ഇങ്ങോട്ട് മാറ്റിയ. മാറ്റുമ്പോ അയ്യോ, അപ്പറിയാം ഓരോ അംഗം എത്ര വൈകുന്നാണ് അപ്പൊ മനസ്സിലാക്കാം. ഓ, ഇവിടെ രാജാക്കന്മാരൊക്കെ എത്രണ്ട് സുന്ദരന്മാരാവാൻ തങ്ങളെ കൊണ്ട് പറ്റിയോ അത്രണ്ട് സുന്ദരന്മാരായിട്ട് കാമദേവനെ പോലെ അതിമനോഹരന്മാരായിട്ട് ഓരോരോ രാജാക്കന്മാര് വന്നു, അവരെ വളരെ ഭംഗിയായിട്ട് സൽക്കരിച്ച് അവരവർക്ക് വേണ്ട പ്രദേശങ്ങളില് മഞ്ചങ്ങളില് അവിടെ സൽക്കരിച്ചിരുത്ത കഴിഞ്ഞുല്ലോ. ഇങ്ങനെ ആ രാജാക്കന്മാര് പാഞ്ചാല മഹാരാജാവ് തന്റെ പുത്രി പാഞ്ചാലിയുടെ വിവാഹം ഒരു വീരപരീക്ഷയായിട്ട് നടത്താനായിട്ട് തീരുമാനിച്ചു എന്ന് മാത്രമല്ല, തന്റെ ദൂതന്മാരെ പറഞ്ഞയച്ച് ഓരോരോ രാജാക്കന്മാരെ ക്ഷണിച്ച സമയത്തെങ്കിൽ രാജാക്കന്മാരാണെങ്കിലോ അത് സുന്ദരന്മാരായിട്ട് അണിഞ്ഞൊരുങ്ങിയതിന്റെ ശേഷം ആ പാഞ്ചാല രാജധാനിയെ പ്രാപിച്ച് സിംഹാസനങ്ങളിൽ അസ്രസ്ഥന്മാരായതിന്റെ ശേഷം പാഞ്ചാലിയെ ആഗ്രഹിച്ചും കൊണ്ട് അവിടെ അങ്ങനെ വർത്തിക്കാൻ കഴിഞ്ഞുള്ളൂ. ഇങ്ങനെ ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണന്റെ പരമഭക്തനായിരിക്കുന്ന മഹാരാജാവ് പാഞ്ചാലനോ തന്റെ പുത്രി പാഞ്ചാലിയുടെ വിവാഹം ഒരു വീരപരീക്ഷയായിട്ട് നടത്താൻ തീരുമാനിച്ചതിന്റെ ശേഷം രാജാക്കന്മാരെ തന്റെ രാജധാനിയിലേക്ക് ക്ഷണിച്ച അവസരത്തിങ്കൽ രാജാക്കന്മാര് അതിസുന്ദരന്മാരായിട്ട് രാജധാനിയെ പ്രാപിച്ച് തന്റെ സൽക്കാരത്തെ സ്വീകരിച്ച് അവനവന് നിശ്ചയിച്ചിരിക്കുന്ന സിംഹാസനങ്ങളിൽ അസ്വസ്ഥന്മാരായതിന്റെ ശേഷം പാഞ്ചാലിയെ കുറിച്ച് ചിന്തിച്ചും കൊണ്ട് ആയവടെ സന്തോഷചിത്തന്മാരായിട്ട് വർത്തിച്ചത് അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ.
Thank you.